അമ്പത്തെട്ട് അമ്പത്തെട്ടാമത്തെ. 58 ക്ലാസ്. അപ്പോ ഈ ക്ലാസ്സിൽ നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന റാൽ സാറാണ്. അദ്ദേഹം ഏത് ക്ലാസ് എടുത്താലും അത് വളരെ ഹൃദ്യമായിരിക്കും. അതൊരു പ്രത്യേക കഴിവാണ്. അതിന് താങ്ക്സ് പറയുകയാണ്. ഈ മീറ്റിംഗ് ഈ യോഗത്തിലേക്ക് ഈ ക്ലാസ്സിലേക്ക് സാറിനെ ക്ഷണിക്കുന്നു, അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ആളുകളെയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് സാറിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. ആദ്യമായിട്ട് എന്നെ തന്നെയൊക്കെ വീണ്ടും വിളിച്ച തങ്കച്ച സാറിനും സാറിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു. സാറിന് അടുത്ത് ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിരുന്നെങ്കിലും വേറൊരു IALന്റെ ഒരു ക്ലാസ് എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്തായാലും ഇതിൽ ധാരാളം ഇപ്പൊ നൌഷാദ് വക്കീലിനെ കാണുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ വക്കീലുമാരെ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും വിട്ടുപോകുകയോ ഒമിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് അവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതും കൂടി ഒരു ഞാൻ റിക്വസ്റ്റും കൂടി പറയുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രാക്ടീസ് ലോയേഴ്സ് ധാരാളം പേര് ഇതിൽ കാണുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാത്ത അതായത് NDPS പ്രാക്ടീസ് ചെയ്യാത്ത NDPS ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് പേരുടെ മാത്രം കൈകാര്യം ചെയ്തൊരു മേഖല ആയതുകൊണ്ടും അത് ധാരാളം പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം കിട്ടിയിട്ടില്ലാത്ത ആളുകളും കുറച്ചുപേരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ആക്ടിന്റെ ഓരോ ചെറിയ നൂലാമാലകളിലോ ഡെഫിനിഷനിലോ പോയി ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ അത് വളരെ ബോറിംഗ് ആയിരിക്കും മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച്. പ്രാക്ടീസിങ് ലെവൽസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഓൾറെഡി അത് ആ ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഓവറോൾ വ്യൂ നമുക്കൊരു ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഓവറോൾ വ്യൂ എന്താണ് ആക്ട്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊവിഷൻസ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, പ്രാക്ടീസിങ് ലെവൽസിന് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, അത്തരം കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യണം. ആക്ടിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നാർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ആണ് ഇതിന്റെ വിഷയം. അതിൽ നാർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കഴിച്ചാലും ബാക്കി വരുന്ന ഒരു അംഗം കാര്യങ്ങൾ, അതായത് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട കനാബിസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളും ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതായിരിക്കും സെക്ഷൻ 20 ഇതിൽ വരുന്ന ആ ഭാഗങ്ങളാണ്. അതാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നതും ഏറ്റവും കൂടുതൽ കേസുകൾ ട്രയൽ നടക്കുന്നതും. ഇത് 1985 വന്നത്. ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ലോകം മുഴുവനും ലോകത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഡ്രഗ് മെനസ്, ഡ്രഗ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു മെനസ്സാണ്, സൊസൈറ്റീനെ മൊത്തം ബാധിക്കുന്നതും ചെറുപ്പക്കാരിലും എല്ലാ പ്രായത്തിലുള്ള ആളുകളിലും ധാരാളമായിട്ട് അവരുടെ ഒരു ഇന്റലക്റ്റിനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് ഇതൊരു ധാരാളം ഇന്റർനാഷണൽ റാംഫിക്കേഷൻ ഉള്ള സാധനമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതിലെ ഡെഫിനിഷൻ ക്ലാസ്സില് ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ മാത്രം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് കനാബിസ് ഹെംപ്, നമ്മൾ സാധാരണ കേൾക്കുന്ന ചരസ്, ഹാഷിഷ്, ഹാഷിഷ് ഓയിൽ, അതെല്ലാം വരുന്നത് കനാബിസ് ഹെംപ് എന്ന് പറയുന്ന ക്ലാസ് സെക്ഷൻ 2 സബ് ക്ലാസ് 3 ഡിഫൈൻ ചെയ്യുന്ന സാധനങ്ങളിലാണ്. കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് അത്, അല്ലെങ്കിൽ ഓഫൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള സാധനങ്ങളുടെ പേര് മാത്രം പറഞ്ഞുള്ളൂ. ചരസ്, ഹാഷിഷ് ഓയിൽ, ഹാഷിഷ്, ഗഞ്ച, ഗഞ്ച എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫ്ലവറിംഗ് ഓർ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദ കനാബിസ് പ്ലാന്റ്, അതാണ് ഗഞ്ച എന്ന് നമ്മൾ സാധാരണ കോമൺ പാർലൻസ് ഉപയോഗിക്കുന്നത്. മറ്റൊരു സാധനം കൊക്ക ഡെറിവേറ്റീവ്സ്, അതിലാണ് കൊക്കൈൻ്റെ, കൊക്ക ലീഫിന്റെ ഡെറിവേറ്റീവ്സ് ആണ് കൊക്കൈൻ. കൊക്കൈനും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല പല കെമിക്കൽ സിന്തറ്റിക് സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതും ഉൾപ്പെടാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നാർക്കോട്ടിക് ഡ്രഗും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും അല്ലാത്ത സാധനങ്ങളായിട്ട് ഇതിൽ വരുന്നത്. ഇതിന് ഇതിൻ്റെ ഒരു ഷെഡ്യൂളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അതായത് ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ആ ഷെഡ്യൂളിലാണ് ഇതിലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്താണ്, സ്മോൾ ക്വാണ്ടിറ്റി എന്താണ് എന്ന് വിവരിച്ചിട്ടുള്ളത്. ഈ ആക്ടിന്റെ പുറകിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വന്നിട്ടുള്ള ഷെഡ്യൂളാണ്. SO ഡേറ്റഡ് 19/10/2001 ഈ ഒരു ഷെഡ്യൂൾ വന്നത്. ഷെഡ്യൂൾ പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്യുന്ന ഷെഡ്യൂളാണ്. അതില് ആണ് സാധാരണ കണ്ടുവരുന്നതും
പിന്നെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഏതാണ്ട് 239 ഐറ്റംസ്, 239 നമ്പർ സീരിയൽ നമ്പറുകളിലായിട്ട്, അല്ല പലതിനും എ ബി സി ഡി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 250 മുകളില് വിഷയങ്ങളുള്ള ഒരു ഷെഡ്യൂളാണ് ഇതിന്റെ പുറകിൽ കൊടുത്തിട്ടുള്ളത്. അതായത് എസ്ഒ അനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളത്. അതിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ കോടതിയിൽ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് ഞാൻ വായിക്കുക. അതായത് കനാബിസ് ആൻഡ് കനാബിസ് റെസിൻ, അത് തന്നെയാണ് ചരസ്, ഹാഷിഷ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നതാണ്. അത് എൻട്രി നമ്പർ 23 ആണ്. അതുപോലെ കൊക്ക ഡെറിവേറ്റീവ്സ്, കൊക്ക ലീഫ്, കൊക്കെയിൻ, കോൺസെൻട്രേറ്റ് പോപ്പി സ്ട്രോ, ഗഞ്ച നമ്പർ 55 ആണ്. ഗഞ്ചയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, 56. ഹെറോയിൻ, മോർഫിൻ, മോർഫിൻ എന്നോക്സൈഡ്, ഓപ്പിയം, പോപ്പി സ്ട്രോ, പിന്നെ ഗുളികകൾ ഇതിൽ ഡൈസാപ്രട്ടാം, നൈസ്ട്രോസെപ്പാം, ഫിനോ ബാർബിറ്റാൻ, ടെറാസെപ്പാം, കെറ്റാനിൻ, ഇത്രയും സാധനങ്ങളാണ് ഡ്രഗ്സ് അതായത് മാനുഫാക്ചർ കടയിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകൾ വഴിയോ അല്ലാതെ ഇല്ലീഗൽ ഇമ്പോർട്ട് വഴിയോ എക്സ്പോർട്ട് വഴിയോ വരുന്നത് അത്തരം ഡ്രഗുകളാണ്. ഇനി അപ്പൊ ഇതിൽ കോളം അഞ്ചിലാണ് മിനിമം ക്വാണ്ടി, സ്മോൾ ക്വാണ്ടിറ്റി എന്താണെന്നും കോളം ആറിലാണ് എൻ്റെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്താണെന്നും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു ഏതെങ്കിലും ഒരെണ്ണം മാത്രം നോക്കാം. ഉദാഹരണത്തിന് ഗഞ്ച, എൻട്രി നമ്പർ 55 വരുന്ന ഗഞ്ച, അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 ഗ്രാം, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 കിലോയാണ്. ഗഞ്ചയുടെ സ്മോൾ ക്വാണ്ടിറ്റി 1000 ഗ്രാം, അതായത് 1 കിലോ, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20 കിലോ. അതിന് തൊട്ട് തരുന്ന ഹെറോയിൻ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 ഗ്രാം, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 250 ഗ്രാം. ഇത് പറഞ്ഞത് ഈ ക്വാണ്ടിറ്റീനെ അനുസരിച്ചിട്ടാണ്, ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തത്. അത് മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഏത് ഡ്രഗ് ആണെങ്കിലും ഏതാണ്ട് സെയിം ആണ്. അതായത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ മിനിമം 10 to maximum 20 years ആയിരിക്കും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുടെ പണിഷ്മെന്റ്. സ്മോൾ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ up to 1 year. അതാണ് സാധാരണ മേ എക്സ്റ്റെൻഡ് ടു 1 year ആൻഡ് ഫൈൻ ഓഫ് 10,000 വിത്ത് ഓർ വിത്തൗട്ട് ഫൈൻ. ഫൈൻ മാത്രമാകാം അല്ലെങ്കിൽ 1 year പ്ലസ് ഫൈൻ ആകാം. അതാണ് സ്മോൾ ക്വാണ്ടിറ്റിയുടെ സാധാരണ പണിഷ്മെന്റ്. അതിന് ഇടക്കുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ മിനിമം 10 years, മാക്സിമം 20 years, ഫൈൻ 1 lakh to 2 lakhs. ഫോർ സ്പെഷ്യൽ റീസൺസ് ടു റെക്കോർഡ് 2 lakhs മോഡലും ഫൈൻ ഇമ്പോസ് ചെയ്യാം. അതാണ് ഈ ഷെഡ്യൂളിന്റെ പ്രത്യേകത. അതിനിടയ്ക്കുള്ള ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ, അതിന് പ്രത്യേകിച്ച് പേര് പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ സാധാരണ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതാണ്. അതിൽ മാക്സിമം 10 years ആണ് അതിലെ പണിഷ്മെന്റ്. ഫൈൻ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഇതാണ് ഇതിന്റെ സാധാരണ കോടതിയിൽ വരുന്ന തർക്കങ്ങളിൽ പലപ്പോഴും വരുന്നതാണ്, അത് ക്വാണ്ടിറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ പലപ്പോഴും പോലീസുകാർ ചാർജ് ചെയ്യുന്ന കേസിൽ 1 kilo 100 gram, 1 kilo 50 gram എന്നൊക്കെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പൊ അത് ബാഗ് പൊതിഞ്ഞ ബാഗിന്റെ വെയിറ്റ് അടക്കമാണോ പേപ്പറിന്റെ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള തർക്കങ്ങളായിരിക്കും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ. അതുപോലെ ഇപ്പോ സോറി സ്മോൾ ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ബാഗ് തിരിച്ചു തൂക്കിയാൽ അല്ലെങ്കിൽ ബാഗില്ലാതെ തൂക്കിയാൽ അതിന്റെ വെയിറ്റ് കുറവായിരിക്കും. അതിന് പുതിയതായിട്ട് കൊണ്ടുവരുന്ന LSD എന്ന് പറയുന്ന സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് മിക്കവാറും അത് ആ ഒരു ഡ്രഗ് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയതിന് ശേഷം അതൊരു സ്റ്റാമ്പിന്റെ രൂപത്തിലുള്ള ഒരു കാർഡിലേക്ക്, ഒരു കാർഡ്ബോർഡിലേക്കോ പോളിത്തീൻ ഷീറ്റിലേക്കോ ഒട്ടിച്ചിട്ടാണ് അത് കൊമേഴ്സ്യൽ പർപ്പസിന് അത് വിൽക്കാനായിട്ടോ ഡീൽ ചെയ്യാനായിട്ടോ അത് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് ഡ്രഗിന്റെ മാത്രം കണ്ടന്റ് എടുക്കുമ്പോൾ അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റിയേ വരുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ പേപ്പറിന്റെ കണ്ടന്റ് ഒഴിവാക്കണം. അങ്ങനെയുള്ള തർക്കങ്ങളാണ് സ്മോൾ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചും വരുന്നത്. അതിൽ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിൽ അതിന്റെ മിക്സ്ചേഴ്സും കൂടി ഉൾപ്പെടും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജഡ്ജ്മെന്റ്. ഹീരാ സിംഗ് വേഴ്സ്, ഞാൻ ധാരാളം ജഡ്ജ്മെന്റ്സ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, എന്നുവെച്ചാൽ അത് വളരെ ബോറിംഗ് ആയിരിക്കും. ഹീരാ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ 2020 2 KSC 551, വളരെ കുറച്ച് ഡിസിഷൻസ് മാത്രമേ ഉദ്ദേശിക്കുന്നില്ല. 2020 Volume 2 Kerala High Court Cases 551.
ഹീരാ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാല് ചില പ്രാക്ടിക്കൽ ഭാഗം കൂടി നോക്കാനായിട്ട് പറയുന്നത് മാത്രം, അതായത് ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണോ ഇല്ലയോ എന്നുള്ള തർക്കം വരുമ്പോൾ ഇതിന്റെ മിക്സ്ചേഴ്സ്, ഇപ്പൊ ഉദാഹരണത്തിന് അത് ഏറ്റവും കൂടുതൽ സാധാരണ ഡ്രഗ് ഡീലേഴ്സിനെ അല്ലെങ്കിൽ അഡിക്ഷനെ ബാധിക്കുന്നത് അവരുപയോഗിക്കുന്ന ചില ടി ഡി ജെ സിക് ബിഫോർ നോർഫിൻ എന്ന് പറയുന്ന ടി ഡി ജെ സിക് എന്ന രാസനാമത്തെ അല്ല കെമിക്കൽ നെയിമുള്ള സോറി കൊമേഴ്സ്യൽ നെയിമുള്ള ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷന്റെ ഇപ്പൊ രണ്ട് ആംബ്യൂളാണെന്നുണ്ടെങ്കിലും അതിലെ വാട്ടർ കണ്ടന്റും അതിന്റെ മൊത്തം ലിക്വിഡ് കണ്ടന്റും വരുമ്പോൾ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയി മാറും. അപ്പൊ രണ്ട് ആംബ്യൂള അതിൽ കൂടുതലുള്ള ആളുകളുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 10 ഇയേഴ്സ് ആയിരിക്കും. അപ്പൊ അതാണ് സാധാരണ ഏറ്റവും കൂടുതൽ തർക്കത്തിൽ വരുന്നത് അതാണ്. അപ്പൊ അത് അതിന്റെ കെമിക്കൽ കമ്പോണന്റ് കൂടാതെ സൈക്കോട്രോപിക് കമ്പോണന്റ് കൂടാതെ അതിന്റെ മിക്സ്ചേഴ്സും കൂടി അതിൽ ഉൾപ്പെടുകയില്ല എന്നായിരുന്നു തർക്കം. ഇത് വളരെ നാളുകൾക്ക് ശേഷമാണ് അത് ആൻസർ ചെയ്തത്, സുപ്രീം കോടതി അത് ആൻസർ ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ നില അനുസരിച്ചിട്ട് അതിന്റെ മിക്സ്ചറുകൾ, അതായത് അത് പക്ഷെ ഒരു ശരിയാണെന്നുള്ള നമുക്ക് ഇപ്പോഴും അഭിപ്രായമില്ല. അതായത് ഉദാഹരണത്തിന് ഒരു രണ്ട് ആംബ്യൂൾ അല്ലെങ്കിൽ ഒരു ആംബ്യൂൾ ടി ഡി ജെ സിക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ ആ ഗ്ലാസിന്റെ ആ വാട്ടറിന്റെ അതിന്റെ മിക്സറിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അത് ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. അത് അത്തരത്തിലാണോ സ്റ്റാറ്റ്യൂട്ട് ഇതിനെ നിശ്ചയിച്ചിട്ടുള്ളത്, അതായത് ഇതിനെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള തരംതിരിവ് കൊണ്ടുവരുന്നത് തന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഡീൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കയ്യിൽ വെക്കുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കാനായിട്ടാണ് അത്തരത്തിൽ തരംതിരിവ് തന്നെ കൊണ്ടുവന്നത്. കൂടാതെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ ഡീൽ ചെയ്യുന്നവർ സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ പർപ്പസ് വിൽ ബി ടേക്കൻ അവേ, ഇത്തരം ഒരു വ്യൂ ആണ് എടുക്കുന്നതിൽ. അതായത് സുപ്രീം കോർട്ടിലും കേരള ഹൈക്കോർട്ടിലും ഇത്ര വർഷങ്ങളായിട്ട് അത് തർക്കിച്ചിരുന്ന വിഷയങ്ങൾ അതാണ്. പിന്നെ നമുക്കിതിന്റെ അപ്പൊ ഇതാണ് ഇൻട്രൊഡക്ടറി ആയിട്ട് ഈ ഡ്രഗ്സിനെ കുറിച്ചും അതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചും പണിഷ്മെന്റിനെ കുറിച്ചും ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാനുള്ളതാണ്. സ്മോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ വൺ ഇയർ ₹10,000, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സ് to 20 ഇയേഴ്സ്, 1 lakh to 2 lakhs ഫൈൻ, 2 lakhs മുകളിൽ പോവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാണ്ടിറ്റി, ഫോർ സ്പെഷ്യൽ റീസൺസ് ടു ബി റെക്കോർഡ് 2 lakhs മുകളിൽ പോവാം. ഇതിനിടയ്ക്കുള്ള ക്വാണ്ടിറ്റിയിൽ 10 ഇയേഴ്സ്. ഇതാണ് ഇതിന്റെ പണിഷ്മെന്റ് സംബന്ധിച്ച്, അതായത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ട്രയലിൽ വരുമ്പോൾ ഇതാണ് കക്ഷികളെയും നമ്മളെയും ബാധിക്കുന്നത് വിഷയം പണിഷ്മെന്റ് തന്നെ. ഇനി ഇതിൽ ഇൻട്രക്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. നാർക്കോട്ടിക് ഡ്രഗ് എന്താണെന്നുള്ളത് സെക്ഷൻ 214 നാർക്കോട്ടിക് ഡ്രഗ് എന്താണെന്ന് പറയുന്നത്. 214 എന്ന് വായിക്കണം. നാർക്കോട്ടിക് ഡ്രഗ് മീൻസ് കൊക്കാലീഫ്, കനാബിസ്, ഓപ്പിയം, പോപ്പി സ്ട്രോ ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ മാനുഫാക്ചർഡ് ഗുഡ്സ് എന്നാണ് അതിന്റെ ഡെഫിനേഷൻ. പക്ഷെ അത് ഓൾ മാനുഫാക്ചർഡ് ഗുഡ്സ് എന്നുള്ളത് അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഉദ്ദേശിക്കുന്നതാണ് കൊക്കാലീഫ്, കനാബിസ് ഹെംപ്, ഓപ്പിയം, പോപ്പി സ്ട്രോ, ഇത്തരം കാര്യങ്ങളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നുള്ള ഭാഗത്തിൽ പെടുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 2 clause 23 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മീൻസ് എനി സബ്സ്റ്റൻസ് നാച്ചുറൽ ഓർ സിന്തറ്റിക് ഓർ എനി നാച്ചുറൽ മെറ്റീരിയൽ ഓർ എനി സോൾട്ട് ഓർ പ്രിപ്പറേഷൻ ഓഫ് സച്ച് സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. അതിന് ഒരു ഷെഡ്യൂളിൽ, ഇതിന് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ 132 ഐറ്റംസ് ആണുള്ളത്. 111 എൻട്രിയിലായിട്ട് 132 ഐറ്റംസ്. അത് ചിലതിന് ABCD ഉള്ളതുകൊണ്ടാണ് അത്ര ഇത് 21 ഐറ്റം കൂടുതലുള്ളത്. 111 എൻട്രിയിലായിട്ട് 132 ഐറ്റം ആണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് അതാണ്. ഇപ്പൊ പല സാധനങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന പല സാധനങ്ങളും ഈ സൈക്കോട്രോപിക് അതിൽ എൻട്രി നമ്പർ 92 ബ്യൂഫർ നോർഫിൻ. ഈ ബ്യൂഫർ നോർഫിൻ ആണ് ഏറ്റവും കൂടുതൽ കേസുകളിൽ പെടുന്നതും പിടിക്കപ്പെടുന്നതും. അത് ഇതാണ് അത് പേഷ്യൻസിന് കൊടുക്കുന്നത് പെയിൻ കില്ലർ എന്നുള്ളതിലൊക്കെ അത് വളരെ വില കുറഞ്ഞൊരു സാധനമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ 10 രൂപയുടെ താഴെ ഉള്ളൂ. ഒരു ആംബുലൻസിന്റെ വില തന്നെ 10 രൂപയുടെ താഴെ ഉള്ളൂ. പക്ഷെ അത് വിൽക്കുന്നത് 250 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെയാണ് അത് വിൽക്കുന്നത്. അപ്പൊ അതാണ് അതല്ല ഈ ഡ്രഗ് ഡീലേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ബീഫർ നോർഫിൻ ഡീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്ഥിരമായിട്ട് കാണുന്നത് നൈട്രാസെപ്റ്റാം, ടെട്രാസെപ്റ്റാം എന്ന് പറയുന്ന ഗുളികകൾ, ഇതൊക്കെയാണ് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ലിസ്റ്റിൽ നിന്ന് സാധാരണ ഉപയോഗത്തിൽ അല്ലെങ്കിൽ അഡിക്സിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഡീലേഴ്സിന്റെ ഭാഗത്തോ ഡീൽ ചെയ്യുന്നത്
ഇതിന്റെ വിലയാണ്, ഇതിന്റെ വളരെ കുറഞ്ഞ വിലയും അതിന്റെ അവൈലബിലിറ്റി. പൊതുവേ ഡ്രഗ് സ്റ്റോറുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യണം. പക്ഷേ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ഡ്രഗ് ഡീലേഴ്സിന്റെ അടുത്തുനിന്ന് ഇത് യാതൊരു റെക്കോർഡ്സും ഇല്ലാതെ വാങ്ങാനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒന്നോ രണ്ടോ ഡ്രഗുകളിൽ ധാരാളമായിട്ട് ഡീലിംഗ് നടക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതില് കൺവിക്ഷൻസ് അല്ലെ പെനാൽറ്റീസ്. പെനാൽറ്റീസ് തുടങ്ങുന്നത് സെക്ഷൻ 15 മുതലാണ്. സെക്ഷൻ 15 അത് എല്ലാം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തോന്നുന്നില്ല. സെക്ഷൻ 15 റിലേറ്റ്സ് ടു പോപ്പി സ്ട്രോ. പോപ്പി സ്ട്രോ എന്ന് പറയുന്ന പണിഷ്മെന്റ് ആണ് സെക്ഷൻ അതിനുമുമ്പ് സോറി സെക്ഷൻ 8. സെക്ഷൻ 8 ആണ് ജനറൽ ആയിട്ടുള്ള പ്രോഹിബിഷൻസ് സെക്ഷൻ 8ലാണ്. സെക്ഷൻ 8ല് ഇത്തരം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ഡീലിങ്ങുകളും ജനറൽ ആയിട്ട് പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രോഹിബിഷനാണ് സെക്ഷൻ 8. സെക്ഷൻ 8ല് പറയുന്നത് നോ പേഴ്സൺ ഷാൽ കൾട്ടിവേറ്റ് ഇനി കൊക്ക പ്ലാന്റ് എക്സെട്ര എക്സെട്ര, കൾട്ടിവേറ്റ് ഇനി ഓപ്പിയം പോപ്പി എക്സെട്ര എക്സെട്ര, പ്രൊഡ്യൂസ് മാനുഫാക്ചർ പ്രോസസ് ഇനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ജനറൽ പ്രോഹിബിഷൻ ആണ് സെക്ഷൻ 8ലുള്ളത്. ഇതിന്റെ പർപ്പസ് എന്താ വെച്ചാല് ഇതിൽ പെടാത്ത, അതായത് തൽക്കാലം ഇതിൽ വന്നിട്ടില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗോ ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷനോ പിന്നീട് അല്ലെങ്കിൽ ഇത് ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് സ്റ്റാറ്റ്യൂട്ട് ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ പുറത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ ഒഫൻസുകളും കവർ ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു ജനറൽ പ്രൊഹിബിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് സെക്ഷൻ 8ലാണ്. നമ്മൾ സെക്ഷൻ ആർക്കാരി ആക്ടിലെ കാണാം 60, 64ലാണ്. നോട്ട് അതർവൈസ് പ്രൊവൈഡഡ് ഫോർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വർഷം 5000 രൂപ പണിഷ്മെന്റ് ആർക്കാരി ആക്ടിൽ പറയുന്നത് പോലെ ഒരു ജനറൽ പ്രൊഹിബിഷൻ ആണ് സെക്ഷൻ 8. സെക്ഷൻ 8A സബ്സിക്വന്റ് ആയിട്ട് വന്നതാണ്, 2001 വന്നതാണ്. പ്രൊഹിബിഷൻ ഓഫ് സെർട്ടൻ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടി ഡിറൈവ്ഡ് ഫ്രം ഒഫൻസസ്. അതാണ് നാർക്കോട്ടിക് ഡ്രഗിന്റെ ഡീലിങ്ങുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ച് അതിൽ ഡീൽ ചെയ്യുന്നത്, ഇതിന്റെ പ്രോഫിറ്റ് കൊണ്ട് ഡീൽ ചെയ്യുന്നതാണ് സെക്ഷൻ 8A. അത് രണ്ടെണ്ണമാണ് ആദ്യം ഓഫ് പെനാൽറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ജനറൽ പ്രൊഹിബിഷൻസ് അവിടെയാണ് കാണുന്നത്. അതിനുശേഷം സെക്ഷൻ 15ലാണ് പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ ഇൻ റിലേഷൻ ടു പോപ്പി സ്ട്രോ. അതിൽ പോപ്പി സ്ട്രോ പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയോ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതായത് പോപ്പി സ്ട്രോ പോലുള്ള കാര്യങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുക. ചെറിയ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് കൾട്ടിവേഷൻ ലൈസൻസ് ഉള്ള ആളുകളുണ്ട്, അവര് അത് പ്രോപ്പറായിട്ട് വെയർ ഹൗസ് ചെയ്യാതെയോ അല്ലെങ്കിൽ അത് ഇല്ലീഗലായിട്ട് ഡീൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 15 അനുസരിച്ചിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 year 10,000, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 years to 20 years, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ മിനിമം 10 years, മാക്സിമം 20 years, ഫൈൻ അപ് ടു 2 lakhs. അതാണ് സെക്ഷൻ 15. അതുപോലെ തന്നെ സെക്ഷൻ 16 കൊക്ക പ്ലാന്റ്. കൊക്ക പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുകയോ ഗ്യാദർ ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയോ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ഇൻട്രസ്റ്റേറ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് പണിഷബിൾ അപ് ടു 10 years. അതിൽ ക്വാണ്ടിറ്റി എന്നെ സംബന്ധിച്ച് ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. കൊക്ക പ്ലാന്റുകൾ വളർത്തുന്നതും കൾട്ടിവേറ്റ് ചെയ്യുന്നതും ടോട്ടലായിട്ട് ബ്ലാങ്കറ്റ് ബാർ പോലെ കൊടുത്തിട്ടുള്ളതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് പണിഷബിൾ അപ് ടു 10 years. സെക്ഷൻ 17 പ്രിപ്പയർഡ് ഓപ്പിയം. അതിൽ ഓപ്പിയം അത് മാനുഫാക്ചർ ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയോ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ഒമിറ്റ് ടു വെയർ ഹൗസ്. അതിൽ ഇതുപോലെ ഓപ്പിയം ഓപ്പിയം ലൈസൻസ് ഉള്ള ആളുകളുണ്ട്, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, മാനുഫാക്ചർ ചെയ്യാം, മെഡിസിനൽ പർപ്പസ് കൊണ്ട് ചെയ്യാം, അതിൽ വെയർ ഹൗസ് ചെയ്യാതിരിക്കുകയോ അങ്ങനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിന് നേരത്തെ പറയുന്ന പണിഷ്മെന്റ് സ്മോൾ ക്വാണ്ടിറ്റി, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ട് 1 വർഷം മുതൽ 20 വർഷം വരെയാണ് അതിന്റെ പണിഷ്മെന്റ്. സെക്ഷൻ 18 ഓപ്പിയം പോപ്പി ആൻഡ് ഓപ്പിയം. അത് ഇതുപോലെ തന്നെ കൾട്ടിവേറ്റ്സ് ഗ്യാദേഴ്സ് എനി പോർഷൻ പ്രൊഡ്യൂസേഴ്സ് പ്രോസസ് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് പർച്ചേസ്. പണിഷ്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞ പോലെയാണ്, സ്മോൾ ക്വാണ്ടിറ്റിക്ക് 1 year, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്ക് 10 years. അതിൽ മാത്രം അതൊരു അതിൽ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്ന് എടുത്ത് പറയുന്നില്ല. സ്മോൾ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അതിനുശേഷം ഒരു എല്ലാം കൂടി കവർ ചെയ്തിട്ട് എനി അതർ കേസസ് 10 years എന്നാണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ സെക്ഷനുകളിലും മൂന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തരംതിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 19, 18 വരുമ്പോൾ എനി അതർ കേസസ് എന്ന് പറഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 19 ഒപിഎം ലൈസൻസ് ഉള്ള ആളുകൾ ആ ലൈസൻസ് വയലേറ്റ് ചെയ്ത് എംബലിസ്മെന്റ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഡീൽ ചെയ്യുകയോ
ഇല്ലീഗലായിട്ട് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് സെക്ഷൻ 19. അത് ഒപിയം ലൈസൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ലൈസൻസ്ഡ് കൾട്ടിവേറ്റേഴ്സിനെ സംബന്ധിച്ചാണ്. അവർക്ക് മിനിമം 10 ഇയേഴ്സ്, മാക്സിമം 20 ഇയേഴ്സ്, 1 to 2 lakhs ഫൈൻ. ഇതാണ് സാധാരണ കോടതിയിൽ വരാത്തതും എന്നാൽ പണിഷബിൾ ആയിട്ടുള്ള കോണ്ടക്ടുകൾ. സെക്ഷൻ 20 മുതലാണ് സാധാരണ കോടതിയിൽ കേസുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പക്ഷെ ബിഫോർ നോർഫിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് കഞ്ചാവിലാണ്. അതിൻ്റെ 20 എയിലാണ് കൾട്ടിവേറ്റ്സ് എനി കാനബിസ് പ്ലാന്റ്. അതിൽ ക്വാണ്ടിറ്റി ഇല്ല. ഒരു ചെടി വെച്ചാലും 10 ചെടി വെച്ചാലും ഒരു തോട്ടം നട്ടാലും അതിൽ 10 വർഷം പണിഷ്മെന്റ് ജയിൽ ടേമും 1 lakh rupees ഫൈനും ആണ് അതിൻ്റെ കൾട്ടിവേറ്റ്സ്. അതിനുശേഷം 20B ബിയുടെ ABC അതിലാണ് സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 1 ഇയർ മാക്സിമം 1 ഇയർ, ഇന്റർമീഡിയറി ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 10 വർഷം, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അപ് ടു 20 ഇയേഴ്സ്. 21 മാനുഫാക്ചർഡ് ഡ്രഗ്സ്. അതിൽ മാനുഫാക്ചർഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 211 പറയുന്ന 2 sub-clause 11 പറയുന്ന കാര്യങ്ങളാണ് മാനുഫാക്ചർഡ് ഡ്രഗ്സ് എന്നുള്ളതിൽ സെക്ഷൻ 21 ഡീൽ ചെയ്യുന്നത്. 211 കൊക്ക ഡെറിവേറ്റീവ്സ്, മെഡിസിനൽ കനാബിസ്, ഓപ്പിയം ഡെറിവേറ്റീവ്സ്, പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ് ഓർ എനി നോട്ടിഫൈഡ് ഡ്രഗ് ഓർ എനി നോട്ടിഫൈഡ് ഡ്രഗ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളത് നാർക്കോട്ടിക് ഡ്രഗ്സ് ഷെഡ്യൂൾ 1 റൂൾ 53 and 54 അനുസരിച്ചിട്ട് ഒരു ഷെഡ്യൂൾ 13/10/2006 ഒരു ഷെഡ്യൂൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട്. അതിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നുള്ള കൊക്ക ലീഫ്, കനാബിസ്, പിന്നെ ഹെറോയിൻ പോലത്തുള്ള അതിൻ്റെ ഡെറിവേറ്റീവ്സ് അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ മാനുഫാക്ചർഡ് ഡ്രഗ് എന്നുള്ള നിലയ്ക്ക് വരുന്നത്. അതിലാണ് സാധാരണ ഇത് ഹെറോയിൻ, ആഷിഷ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് സെക്ഷൻ 21. 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻ 2 sub-clause 23 ഇതിൽ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് sub-clause 23. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മീൻസ് എനി സബ്സ്റ്റൻസ് നാച്ചുറൽ ഓർ സിന്തറ്റിക് ഓർ എനി നാച്ചുറൽ മെറ്റീരിയൽ ഓർ എനി സോൾട്ട് ഓർ പ്രിപ്പറേഷൻ ഓഫ് സച്ച് സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ. അതിൽ തന്നെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ അത് അതാണ് നേരത്തെ പറഞ്ഞ 132 ഐറ്റംസ് അതിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നുള്ളതൊക്കെ അതിൽ ഡീൽ ചെയ്യുന്നു. സെക്ഷൻ 23 അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റി 1 ഇയർ, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 10 to 20 ഇയേഴ്സ്, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി 10 ഇയേഴ്സ്. അതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ പണിഷ്മെന്റ്. അതിലാണ് ഏറ്റവും കൂടുതൽ വരുന്ന ബ്യൂപ്രനോർഫിൻ എന്ന് പറയുന്ന മരുന്നാണ് സാധാരണഗതിയിൽ അതിൽ വരുന്നത്. 23 ഇന്റർനാഷണൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അതിലും പണിഷ്മെന്റ് ഇതുപോലെയാണ്. ഇന്റർനാഷണൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തെ കടത്തുന്നതാണ്. സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 ഇയർ, ഇന്റർമീഡിയറ്റ് 10 ഇയേഴ്സ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 10 to 20 ഇയേഴ്സ്. അടുത്തത് 24 എക്സ്റ്റേണൽ ഡീലിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ്. അത് എക്സ്റ്റേണൽ ഡീലിംഗ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ഇത് സപ്ലൈ ചെയ്യുകയോ ഇന്ത്യക്ക് പുറത്ത് ഇത് അവൈലബിൾ ആക്കുകയോ അങ്ങനെ, അതായത് ഇന്ത്യക്ക് പുറത്ത് നടത്തുന്ന മറ്റു രാജ്യങ്ങളിൽ നടത്തുന്ന ഒഫൻസുകളാണ് സെക്ഷൻ 24. സെക്ഷൻ 25 അതിലും മിനിമം 10 ഇയേഴ്സ്, മാക്സിമം 20 ഇയേഴ്സ്. സെക്ഷൻ 25 ഏതെങ്കിലും പ്രിമൈസസ് ഡീലിംഗ് നടത്താനായിട്ട് വീടോ റൂമോ പ്ലേസോ ആനിമലോ സ്പേസോ കൺവെയൻസോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അറിവോടുകൂടി ഇത് നാർക്കോട്ടിക് ഡ്രഗ് ഡീൽ ചെയ്യാനുള്ള അറിവോടുകൂടി കൊടുക്കുന്നതാണ് സെക്ഷൻ 25. അതിന്റെ പണിഷ്മെന്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ പേരന്റ് ഒഫൻസ്. പ്രത്യേകിച്ച് പണിഷ്മെന്റ് പറയുന്നില്ല. ഏതിലാണോ ഡീൽ ചെയ്തത് ആ പേരന്റ് ഒഫൻസിന് എന്താണ് ശിക്ഷ, ആ ശിക്ഷ തന്നെയാണ് ആ പ്രിമൈസസ് അലവ് ചെയ്യുന്ന ആൾക്കുന്നുള്ളത്. 26 ലൈസൻസിന്റെ വയലേഷൻസ്. അതിൽ ലൈസൻസി ആയിട്ടുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഒപിയം കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. ആ ലൈസൻസിന് വിരുദ്ധമായിട്ട് ഒമിറ്റ്സ് ടു കീപ് അക്കൗണ്ട്സ് ഓർ ഒമിറ്റ്സ് ടു ഗിവ് റിട്ടേൺസ്, നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ്, കീപ്പിംഗ് ഫോൾസ് അക്കൗണ്ട്സ്, വിൽഫുള്ളി വയലേറ്റഡ് എനി കണ്ടീഷൻസ്. അത് മാനുഫാക്ചർ അത് ഡ്രഗുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അത് ഡ്രഗിന്റെ മാനുഫാക്ചറിങ് ലൈസൻസ് ഉള്ള ആളുകൾ റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് മാക്സിമം 3 വർഷമേ ഉള്ളൂ. അവർ ഡീൽ ചെയ്യുന്ന അവർ ഓൾറെഡി ലൈസൻസ് ഹോൾഡേഴ്സാണ്.
ലൈസൻസ് ഹോൾഡേഴ്സ് ആണ് ലൈസൻസിന്റെ ടേംസ് വയലേറ്റ് ചെയ്യുന്നതിനാണ് അവർക്ക് ശിക്ഷ ഉള്ളത്. അതുകൊണ്ടാണ് അത് 3 വർഷം ആയിട്ട് ചെറിയ ശിക്ഷയായിട്ട് നിർത്തിയിട്ടുള്ളത്. സെക്ഷൻ 27 പേഴ്സണൽ കൺസംപ്ഷൻ. അതിന് കൊക്കൈൻ, മോർഫിൻ ഓർ എനി നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ മാക്സിമം 1 ഇയർ, ഫൈൻ 20,000 rupees. ഇതിലല്ലാത്ത, ഇതിൽ പെടാത്ത ഏതെങ്കിലും ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ 6 months to 10,000 rupees. അതാണ് ആ ജനറൽ പ്രൊഹിബിഷൻ. സെക്ഷൻ 8 ജനറൽ പ്രൊഹിബിഷൻ പറയുന്നത് എൻ്റെ പർപ്പസ് അതാണ്. അതായത് ഈ ആക്ട് ഉണ്ടാക്കുന്ന സമയത്തും പീരിയോഡിക്കലായിട്ട് വരുന്ന ലിസ്റ്റുകളിൽ കൂടിയും ധാരാളം ഡ്രഗുകൾ, പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന ധാരാളം ഡ്രഗുകൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഡ്രഗുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി സെക്ഷൻ 8 ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ നമ്മുടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഈ കെറ്റാമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് പിടിച്ചു. അപ്പൊ ഡ്രഗ് നോട്ടിഫൈ ചെയ്തു, ഡ്രഗ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു. പക്ഷെ എന്റെ ക്വാണ്ടിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഗവൺമെന്റ് കെറ്റാമിൻ പ്രോഹിബിറ്റഡ് ഡ്രഗ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത ഡേറ്റിനും ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്ന ഡേറ്റിനും ഇടയ്ക്ക് 3 കിലോ കെറ്റാമിൻ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പിടിച്ചു. അപ്പൊ ആ സമയത്ത് തർക്കം ഇതായിരുന്നു. അത് ഒബ്വിയസ്ലി ഇത് പിടിച്ച് 2 ദിവസം കഴിഞ്ഞ് റിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ക്വാണ്ടിറ്റി നോട്ടിഫൈ ചെയ്തു. ക്വാണ്ടിറ്റി നോട്ടിഫൈ ചെയ്തെങ്കിലും പിടിക്കുന്ന ഡേറ്റിൽ ക്വാണ്ടിറ്റി നോട്ടിഫൈ ചെയ്തിരുന്നില്ല, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നാണ് നോട്ടിഫൈ ചെയ്തിരുന്നില്ല. പക്ഷെ ഇത് ഡ്രഗ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ തർക്കം അതാണ്, ഇത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണോ സ്മോൾ ക്വാണ്ടിറ്റി ആണോ, അല്ലെങ്കിൽ വെദർ ദാറ്റ് പേഴ്സൺസ് ക്യാൻ ബി പണിഷ്ഡ്. അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റ് സബ്സിക്വന്റ് ആയിട്ട് നോട്ട് ചെയ്തത് അനുസരിച്ചിട്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇവരെ പിടിക്കുന്ന ദിവസം അന്ന് അത് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സെക്ഷൻ 8 വരുന്ന ജനറൽ പ്രോഹിബിഷൻ എന്നുള്ള നിലക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ ദേ ക്യാൻ ബി പണിഷ്ഡ് ഓൺലി ആസ് എ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന തരത്തിൽ മാത്രമേ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് അത് നോട്ടിഫൈ ചെയ്ത് നേരത്തെ പറഞ്ഞ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടാണ്. ഇതുപോലെ ചില ഭാഗങ്ങളിൽ അതർദാൻ ദേവോ എന്ന് പറയുന്നത് അതാണ്, ലിസ്റ്റ് ചെയ്യാത്ത എന്നാൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതും ലിസ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഡ്രഗ്സിനെയാണ് സെക്ഷൻ 27 പണിഷ്മെന്റ് കുറച്ചു കൊടുക്കുന്നത്. ഇത് പേഴ്സണൽ കൺസംപ്ഷൻ, അതായത് ഡ്രഗ് അഡിക്സ് പോലുള്ള ആളുകൾക്ക് പേഴ്സണൽ കൺസംപ്ഷന് ഉള്ള ഒരു അവർക്ക് അതായത് കൊണ്ടാണ് അവർക്ക് ശിക്ഷ കുറച്ചു കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ള 1-2 സെക്ഷനുകളാണ് 27A, ഫിനാൻസിങ് ഇൻ ഇല്ലിസിറ്റ് ട്രാഫിക് ആൻഡ് ഹാർബറിങ്. അത് കൾട്ടിവേറ്റിംഗ് കൊക്ക, ഓപ്പിയം, എനി അതർ ഡീലിംഗ് ഇൻ എൻ ഡി പി ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, എനി അതർ ആക്ടിവിറ്റീസ്, ലെറ്റിംഗ് എനി പ്രമൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫിനാൻസ് ചെയ്യുന്നു, അതിൽ പണം മുടക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് പണിഷ്മെന്റ് മിനിമം 10 ഇയേഴ്സ്, മാക്സിമം 20 ഇയേഴ്സ്, ഫൈൻ 1 to 2 lakhs. 27B നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ എയ്റ്റ് എയിൽ വരുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ വയലേറ്റ് ചെയ്യുന്നതിന് 3 വർഷമാണ് പണിഷ്മെന്റ്. 8A എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഡിറൈവ് ഫ്രം ഡീലിംഗ് ഇൻ ദ ഡ്രഗ്സ്, ഏതെങ്കിലും ഡ്രഗ് വിറ്റതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ഡീൽ ചെയ്യുന്നതിന്, ആ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നതിനോ ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നു അങ്ങനെയുള്ളതിന് 3 to 10 years ആണ്, ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ഫണ്ട് റവൻഷൻ, എത്ര രൂപയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ശിക്ഷ കൂടുകയോ കുറയുകയോ ചെയ്യാം. സെക്ഷൻ 28 അറ്റംപ്റ്റ്, അത് നമ്മുടെ കൺവെൻഷണൽ ക്രിമിനൽ ലോയിൽ നിന്ന് വളരെ മാറ്റമുള്ളൊരു സെക്ഷനാണത്. അറ്റംപ്റ്റിന് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദാറ്റ് ഒഫൻസ് ഇയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ പേരന്റ് ഒഫൻസ് ആണ്. അപ്പൊ സാധാരണ നമ്മൾ IPC ഫൈൻ ലെവൽ അനുസരിച്ചിട്ട് പകുതി ശിക്ഷ കിട്ടേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇതിന്റെ ഇതനുസരിച്ചിട്ട് ടുവേർഡ്സ് ദ എൻഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് പ്രൊവൈഡ് ഫോർ ദ ഒഫൻസ്. അതാണ് അതിലൊരു കൺവെൻഷണൽ ക്രിമിനൽ ലോ എന്നുള്ളൊരു വ്യത്യാസം അതാണ്. 29 പണിഷ്മെന്റ് ഓർ അബറ്റ്മെന്റ് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. അതിലും അതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നോട്ട്വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് 116 ഓഫ് ദ IPC വി പണിഷ് വിത്ത് പണിഷ്മെന്റ് പ്രൊവൈഡ് ഫോർ ദ ഒഫൻസ്. 116 IPC പ്രൊവിഷൻ അനുസരിച്ചിട്ട് അബറ്റ്മെന്റ് ഓഫ് കോൺസ്പിറസി ഇഫ് നോട്ട് കമ്മിറ്റഡ് ആണെങ്കിൽ 1/4 കിട്ടേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ 1/4 എന്നുള്ള ഒഴിവാക്കാനായിട്ട് IPC 116 116 ഗെറ്റ് ഓവർ ചെയ്ത് അതിനെ ഇതിന്റെ പെർവ്യൂ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം സെയിം പണിഷ്മെന്റ്, ഒഫൻസിന്റെ പണിഷ്മെന്റ് എന്തായിരുന്നു, ആ സെയിം പണിഷ്മെന്റ് വെദർ ദ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞ് സെക്ഷൻ 29 പെടുത്തിയിട്ടുണ്ട്. അത് തിയറട്ടിക്കലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ
ഡിസ്കസബിൾ അല്ലെങ്കിൽ ആർഗ്യുവബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് സെക്ഷൻ 29. സെക്ഷൻ 30, സെക്ഷൻ 30 വളരെ രസകരമായിട്ടുള്ള സാധനമാണ്. അതിൽ പ്രിപ്പറേഷൻസ് അതെല്ലാ ഓഫീസുകൾക്കും ഇല്ല. 19 എന്ന് പറയുന്ന എംബലിസ്മെന്റ് ബൈ ലൈസൻസ് കൾട്ടിവേറ്റർ. 24 എക്സ്റ്റേണൽ ഡീലിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. 27 ഫിനാൻസിങ് ഇൻ ഇല്ലിസിറ്റ് ഡീലിംഗ്. ഈ മൂന്ന് വിഷയങ്ങളിൽ പ്രിപ്പറേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ടേമുള്ള ഒഫൻസ് ആണെങ്കിൽ മിനിമം ടേമിൻ്റെ 1/2, മാക്സിമം ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൻ്റെ 1/2. അങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒഫൻസ്. പക്ഷെ ഇത് ഇതുവരെ അത്തരത്തിൽ കേസുകൾ ചാർജ് ചെയ്ത് കണ്ടിട്ടില്ല. സെക്ഷൻ 30 ചാർജ് ചെയ്ത് കണ്ടിട്ടില്ല. സെക്ഷൻ 29 ചാർജ് ചെയ്യാറുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകളെ പിടിക്കുന്ന സമയത്ത് സെക്ഷൻ 29 ആണ് ചാർജ് ചെയ്യുന്നത്. സെക്ഷൻ 31 എൻഹാൻസ് പണിഷ്മെന്റ്. അതിൽ നേരത്തെ ഒരു ഓഫൻസിന് പണിഷബിൾ ആയിട്ടുള്ള ഒരാൾ വീണ്ടും ഓഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1.5 ഇരട്ടി, അത് രണ്ട് സാധാരണ ഇരട്ടി എന്നുള്ള പറയണം, പക്ഷെ ഇത് 1.5 ഇരട്ടി ലയബിൾ ടു 1 and 1/2 ഓഫ് ദ മാക്സിമം ടേം. മാക്സിമം ടേമിന്റെ 1.5 ഇരട്ടി ആണ് സബ്സിക്വന്റ് പണിഷ്മെന്റിൽ ഉള്ളത്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ പണിഷ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും ഇന്ത്യൻ ലോയിൽ വീണ്ടും കൺവിക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ഓൾസോ ബി ലൈബിൾ ഫോർ പണിഷ്മെന്റ് എൻഹാൻസ് പണിഷ്മെന്റ് അണ്ടർ സെക്ഷൻ 31. അത് നമ്മൾ സാധാരണ സെക്ഷൻ 300 നോക്കുമ്പോൾ അതിൽ അങ്ങനെയല്ല. അതിൽ കോമ്പറ്റന്റ് കോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കോടതിയാണ്. ഇന്ത്യയിലെ ഒരു കോടതി ശിക്ഷിച്ചതിൽ മാത്രമേ സെക്ഷൻ 300 ആപ്ലിക്കേഷൻ വരുമ്പോൾ കോമ്പറ്റന്റ് കോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയാണ്. പക്ഷെ 31 പർപ്പസിന് മറ്റു രാജ്യങ്ങളിൽ ശിക്ഷിച്ചാലും അതിൽ ലയബിൾ ആണ്. നമ്മൾ IPC സെക്ഷൻ 75 അനുസരിച്ചിട്ടുള്ള എൻഹാൻസ് പണിഷ്മെന്റിന് ഇന്ത്യൻ ലോയിൽ ആ രണ്ട് ചാപ്റ്ററുകളിൽ ശിക്ഷിക്കുന്നതിന് മാത്രമേ എൻഹാൻസ് പണിഷ്മെന്റ് ലയബിൾ ആവുള്ളൂ. മറ്റു രാജ്യങ്ങളിൽ ശിക്ഷിക്കുന്നത് എൻഹാൻസ് പണിഷ്മെന്റ് ലയബിൾ അല്ല. 31 പ്രത്യേകത ആണ്, മറ്റു രാജ്യങ്ങളിൽ ശിക്ഷിച്ചാലും ആ ശിക്ഷയും പ്രീവിയസ് കൺവിക്ഷൻ ആയിട്ട് എടുക്കും. അതായത് ഇന്റർനാഷണൽ റാമിഫിക്കേഷൻ ഉള്ളത് കൊണ്ടും ധാരാളം ഒഫൻസുകളിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ സെക്ഷൻ 31 കൺസിഡർ ചെയ്തിട്ടുള്ളത്. 31A ഡെത്ത് പെനാൽറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ മൂന്ന് ഒഫൻസുകൾക്ക്, നേരത്തെ പറഞ്ഞാൽ ഒരു കാര്യം വിട്ടുപോയി, മൂന്ന് ഒഫൻസുകൾക്കും ഈ നേരത്തെ പറഞ്ഞ 19, 24, 27 അതുകൂടാതെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ ഡീൽ ചെയ്തിട്ടുള്ളവർക്ക് അവർക്കും ഈ 31 അനുസരിച്ചിട്ട് എൻഹാൻസ് പണിഷ്മെന്റ് ലയബിൾ ആണ്. 31A അതുപോലെ തന്നെയാണ് സെക്ഷൻ 19 ലൈസൻസ്ഡ് കൾട്ടിവേറ്ററിന്റെ ഓഫൻസുകൾ, എക്സ്റ്റേണൽ ഡീലിംഗും ഫിനാൻസിങ് പ്ലസ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. ഈ മൂന്ന് കേസുകളിലെ ഈ മൂന്ന് തരം കേസുകളിലോ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലോ ശിക്ഷ കിട്ടിയിട്ടുള്ള ആളുകൾ ഇതിൽ പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ പറയുന്ന ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി സെന്റൻസ് ടു ഡെത്ത്. എൻഹാൻസ് പണിഷ്മെന്റ് ആകാം, 31 അനുസരിച്ചിട്ടുള്ള 1.5 ഇരട്ടി കൊടുക്കാം, പ്ലസ് വേണമെങ്കിൽ ഡെത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നോ രണ്ടോ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ലിസ്റ്റിലുള്ള കാര്യം പറയാം, OPM. അപ്പൊ സബ്സിക്വന്റ് ഒഫൻസിൽ OPM 10 kiloയോ അതിൽ കൂടുതലോ ഡീൽ ചെയ്യണം. ഏതെങ്കിലും ക്വാണ്ടിറ്റി വരാം, 10 kiloയിൽ കൂടുതൽ ഡീൽ ചെയ്യണം. മോർഫിൻ അങ്ങനെ 1 kiloയിൽ കൂടി ഡീൽ ചെയ്യണം. ഹെറോയിൻ 1 kilo, കൊക്കെയിൻ 500 gram, ഹാഷിഷ് 20 kilo. അപ്പൊ അങ്ങനെ അതിനൊരു ഒരു ഷെഡ്യൂൾ ഫിക്സ്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിലെ വെയിറ്റ് അനുസരിച്ചിട്ട്, ആ ടേബിളിൽ കാണുന്ന വെയിറ്റ് അനുസരിച്ചിട്ട് മാത്രമേ ഡെത്ത് പെനാൽറ്റിക്ക് ലയബിൾ ആവുള്ളൂ. ഇത്രയുമാണ്. 31A വരെയാണ്, അതായത് 15 മുതൽ 31A വരെയാണ് പണിഷ്മെന്റ്സ് ഉള്ളത്. അതിനുശേഷം വരുന്നത് മുഴുവൻ പ്രൊസീജിയറാണ്. അതിൽ 32A നോ സസ്പെൻഷൻ, റിമിഷൻ ഓർ കമ്മ്യൂട്ടേഷൻ ഇൻ എനി സെന്റൻസ് അവാർഡഡ് അണ്ടർ ദിസ് ആക്ട്. അതിലാണ് ആദ്യം മുതൽ 2008 വരുന്ന ധാതു വേഴ്സ് സ്റ്റേറ്റ് മുതൽ ഉള്ള തർക്കങ്ങൾ. അതിൽ ആ സെക്ഷൻ ഒന്ന് വായിക്കാം. നോട്ട് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ദ കോഡ് CRPC എനി or any other law for the time being in force, but subject to the provisions of Section 33, no sentence awarded under this Act, other than Section 27, shall be suspended or remitted or commuted. 27 എന്ന് പറയുന്നത് പേഴ്സണൽ കൺസംപ്ഷൻ ഒഴിച്ച് ബാക്കി ഒരു കേസിലും ഇത് റെമിറ്റ് ചെയ്യാനോ കമ്മ്യൂട്ട് ചെയ്യാനോ പാടില്ല. സെന്റൻസ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി സസ്പെൻഡഡ് ഓർ റെമിറ്റഡ് ഓർ കമ്മ്യൂട്ടഡ്. അതിൽ സസ്പെൻഡഡ് എന്ന് പറയുന്നത് കോടതിയുടെ പവേഴ്സാണ്, റെമിഷനും കമ്മ്യൂട്ടേഷനും ഗവൺമെന്റിന്റെ പവേഴ്സാണ്, എക്സിക്യൂട്ടീവിന്റെ പവേഴ്സാണ്. അതാണ് 2000 സുപ്രീം കോർട്ടിൽ ജസ്റ്റിസ് KT Thomas പറഞ്ഞു, ധാതുവിൽ പറഞ്ഞു. അതായത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് ഹൈക്കോടതിയുടെ പവേഴ്സിന്, ഹൈക്കോടതിയുടെ 482 പവേഴ്സിനെയോ അല്ലെങ്കിൽ 389(1) അനുസരിച്ചിട്ട് ഹൈക്കോടതി ഉപയോഗിക്കുന്ന പവേഴ്സിനെ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് ആയതുകൊണ്ട് അതിന്റെ പവേഴ്സ് കനോട്ട് ബി ടേക്കൺ അവേ.
ബൈ വിർച്ച് ഓഫ് സെക്ഷൻ 32A എന്നാണ് 2008 SEC 438, 2008 SEC 438 ധാതു അല്ലെ, ജസ്റ്റിസ് കെ ടി തോമസിന്റെ ഡിസിഷൻ, 2008 വോളിയം 8 SEC 438. പക്ഷെ അത് റെഫർ ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ റെഫർ ചെയ്തിട്ടുണ്ട്, പക്ഷെ റെഫറൻസ് ആൻസർ ചെയ്ത് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ആ ആ പ്രൊഹിബിഷൻ ഹാവിംഗ് റിഗാർഡ് ടു ദ നേച്ചർ ആൻഡ് ദ എഫക്ട് ഓഫ് ദ ഓഫൻസ് ഓൺ ദ സൊസൈറ്റി, ദോസ് പേഴ്സൺ ഷാൽ നോട്ട് ബി ഗിവൺ ദ ബെനിഫിറ്റ് ഓഫ് സസ്പെൻഷൻ ഡ്യൂറിംഗ് ദ അപ്പീൽ. അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു തർക്ക വിഷയമായിട്ടുള്ള ഒരു സാധനം അതാണ്. അതും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്, അതും ആൻസർ ചെയ്ത് വന്നിട്ടില്ല. സെക്ഷൻ 33 അനുസരിച്ചിട്ട് സെക്ഷൻ 360 ബെനിഫിറ്റ് കൊടുക്കാനോ, അതായത് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സിന്റെ ബെനിഫിറ്റ് കൊടുക്കാനോ, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 അനുസരിച്ചിട്ടോ ഇതിൽ യാതൊരു ബെനിഫിറ്റുകളും കിട്ടില്ല ഇതിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക്. അല്ലെങ്കിൽ അൺലെസ് സച്ച് പേഴ്സൺ ഇസ് അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജ് ഓർ ദാറ്റ് ഓഫൻസ് ഓഫ് വിച്ച് പേഴ്സൺ ഇസ് പണിഷബിൾ അണ്ടർ 26 or 27. 26 എന്ന് പറയുന്നത് ലൈസൻസിന്റെ വയലേഷൻസ്, അതിന് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്യാം. 27 എന്ന് പറഞ്ഞാൽ സെൽഫ് കൺസംപ്ഷൻ, അഡിക്ഷനുള്ള സെൽഫ് കൺസംപ്ഷൻ, ഇതിൽ രണ്ടിലോ അല്ലെങ്കിൽ പ്രതിക്ക് 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിലോ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. 360 CRPC പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ബെനിഫിറ്റ് കിട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ യാതൊരു ബെനിഫിറ്റുകളും ഇല്ല. അതായത് മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ടൈം അല്ല, ആ ടേം ജയിലിൽ കിടന്നേ പറ്റും, പ്രൊബേഷൻ അനുസരിച്ചിട്ട് അത് റിലീസ് ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 35, സെക്ഷൻ 35 54 ആണ് രണ്ട് റിവേഴ്സ് പ്രിസംപ്ഷൻസ് ഉള്ളത്. അത് പല പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടുകളിൽ കാണുന്നത് പോലെ രണ്ട് റിവേഴ്സ് പ്രിസംപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി തർക്കിച്ചു, പക്ഷെ അത് 100 ആകാം എന്ന് പറഞ്ഞ കേസിൽ 2008 16 SEC 417, 2008 volume 16 SEC 417, അതിലാണ് സുപ്രീം കോടതി പറഞ്ഞ് 100 ആക ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ് എന്ന് പറഞ്ഞു അതിൽ. പക്ഷെ ഒരു ഒരു കാര്യം സുപ്രീം കോടതി റീട്രേറ്റ് ചെയ്തത് അതിൽ പൊസിഷൻ പ്രൂവ് ചെയ്താൽ മാത്രമേ പ്രിസംപ്ഷൻ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് സെക്ഷൻ 54 വായിക്കാം. ഇൻ ട്രയൽസ് അണ്ടർ ദിസ് ആക്ട് ഇറ്റ് മേ ബി പ്രസ്യൂം അൺലെസ് ദ കൗണ്ടർ ഇസ് പ്രൂവ് ദാറ്റ് ദ അക്യൂസ് ഹാസ് കമ്മിറ്റഡ് ആൻ ഓഫൻസ് അണ്ടർ ദിസ് ആക്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി NDPS. ഇനി ഒ പി അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഫോർ ദ പൊസഷൻ ഓഫ് വിച്ച് ഹി ഫെയിൽസ് ടു അക്കൗണ്ട് സാറ്റിസ്ഫാക്ടറിലി, ഫോർ ദ പൊസഷൻ ഓഫ് വിച്ച് ഹി ഫെയിൽസ് ടു അക്കൗണ്ട് സാറ്റിസ്ഫാക്ടറിലി. അതായത് ആരുടെങ്കിലും കയ്യിൽ ഇഫ് എ പേഴ്സൺ ഇസ് ഫൗണ്ട് ഇൻ പൊസഷൻ ഓഫ് എ ഡ്രഗ് ദ കോർട്ട് വിൽ പ്രസ്യൂം ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് ദ ഓഫൻസ് അൺലെസ് ഹി ക്യാൻ അക്കൗണ്ട് ഫോർ ദ പൊസഷൻ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദ ലോ വിൽ പ്രസ്യൂം, ദ കോർട്ട് വിൽ പ്രസ്യൂം ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് ദ ഓഫൻസ്. ഈ ഒരു ഇത് വരുന്നത് സെക്ഷൻ 110 എവിഡൻസ് ആക്ട് സെക്ഷൻ 110 എവിഡൻസ് ബൈ പൊസിഷൻ എന്നുള്ളതാണ് അതിന്റെ ബേസിക് റൂൾ. അത് ആ 110 എവിഡൻസ് ആക്ടിൽ നിന്നാണ് ഇത്തരം പ്രിസംപ്ഷൻസ്, ധാരാളം ആയിട്ടുള്ള ഇത്തരം പ്രിസംപ്ഷൻസ് കാണാം. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് സെൻസിൽ കാണാം, അബ്കാരി ആക്ട് സെക്ഷൻ 64 കാണാം, അങ്ങനെ ഒരുപാട് സെക്ഷനുകളിൽ അത് കാണാം. അതെല്ലാം 110 റിഫ്ലക്ഷൻസ് ആണ്, എവിഡൻസ് ആക്ടിന്റെ 110 റിഫ്ലക്ഷൻസ് ആണ്. 34 കൾപ്പബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, 35 പ്രിസംപ്ഷൻ ഓഫ് കൾപ്പബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ എനി പ്രോസിക്യൂഷൻ ഫോർ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് വിച്ച് റിക്വയർസ് എ കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ദ കോർട്ട് ഷാൽ പ്രസ്യൂം ദ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് മെന്റൽ സ്റ്റേറ്റ് ബട്ട് ഇറ്റ് ഷാൽ നോട്ട് ബി ഇറ്റ് ഷാൽ ബി എ ഡിഫൻസ് ഫോർ ദ അക്യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് ദ ഫാക്ട് ദാറ്റ് ഹി ഹാഡ് നോ സച്ച് മെന്റൽ സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്ട് ചാർജ് ആസ് ആൻ ഒഫൻസ് ഇൻ ദാറ്റ് പ്രോസിക്യൂഷൻ. അപ്പൊ ഒരാൾ ലൈസൻസ് വയലേറ്റ് ചെയ്തു അങ്ങനെയുള്ള അത്തരം ടെക്നിക്കൽ ആയിട്ടുള്ള തർക്കങ്ങളിൽ അത് ഒരു മെന്റൽ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യേണ്ട, നോയിങ്ലി നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് നോയിങ്ലി ആയിരിക്കണം, നോവിംഗ്ലി കീപ്പിംഗ് അല്ലെങ്കിൽ ഒമിറ്റ്സ് ടു ഫയൽ റെക്കോർഡ്സ്, ഒമിറ്റ്സ് ടു ഫയൽ റിട്ടേൺസ്, അതെല്ലാം നോവിംഗ്ലി എന്നുള്ള വാക്കുള്ളതാണ്. അപ്പൊ നോവിംഗ്ലി എന്നുള്ള വാക്കുള്ള ഭാഗങ്ങളിൽ മെന്റൽ കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് വിൽ ബി പ്രസ്യൂംഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 35. ഇതിന് സിമിലർ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് പോക്സോ ആക്ടിലെ സെക്ഷൻ 29 and 30. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി കേരള ഹൈക്കോടതിയിൽ തർക്കിച്ചിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ ദിവസം അത് ഡിസ്മിസ് ചെയ്തു, സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ് പ്രൊവൈഡഡ് ദ പ്രോസിക്യൂഷൻ ഷുഡ് പ്രൂവ് ഓൾ ദ ഫാക്ട്സ് നെസസറി ഫോർ ദ പ്രൂഫ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഒഫൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്പോസ് ചെയ്തു. 100 ആകയിലും സുപ്രീം കോർട്ട് അതാണ് പറഞ്ഞത്, ഇഫ് ദ പ്രോസിക്യൂഷൻ ക്യാൻ കൺക്ലൂസീവ്ലി പ്രൂവ് ദാറ്റ് ദ പേഴ്സൺ ഈസ് വാസ് ഇൻ പൊസിഷൻ ഓഫ് ദാറ്റ് കോൺട്രാബാൻഡ് ദെൻ ദ പ്രിസംപ്ഷൻ ക്യാൻ ബി ഡ്രോൺ. പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലാത്തത് അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രിസംപ്ഷൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്.
ഇതെല്ലാം പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ പ്രസംപ്ഷന്റെ ആവശ്യമില്ല. എന്തായാലും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ചേ പറ്റും. സെക്ഷൻ 36 അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ കോർട്സ്, അതായത് അത് 89 സ്പെഷ്യൽ കോർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതനുസരിച്ചിട്ട് എല്ലാ ജില്ലകളിലും ഇപ്പൊ ഒന്നിൽ കൂടുതൽ കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല ജില്ലകളിലും കോടതികളുടെ നമ്പർ അല്ല ഓഫൻസുകളുടെ നമ്പർ കൂടുതലായതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതില് 3 വർഷത്തിന് മുകളിലുള്ള വരുന്ന കേസുകളാണ് ആ കോടതികളിലേക്ക് പോകുന്നത്, സ്പെഷ്യൽ കോർട്ടിലേക്ക് പോകുന്നത്. 3 വർഷത്തിന് മുകളിലുള്ള കേസുകൾ, 3 വർഷത്തിന് താഴെയുള്ള കേസുകൾ, അതായത് സ്മോൾ ക്വാണ്ടിറ്റി ഉള്ള കേസുകൾ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ഇപ്പോഴും ട്രൈ ചെയ്യുന്നത്. അതും പിന്നെ ലൈസൻസ് വാലിഡേഷൻ വേണമെങ്കിൽ 3 വർഷം വരെയുള്ള കേസ് എന്നുള്ള നിലയ്ക്ക് താഴെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ബാക്കി എല്ലാ കേസുകളും അതായത് സെക്ഷൻ 26 ലൈസൻസ് വയലേഷൻ, അതിൽ മേ എക്സ്റ്റെൻഡ് ടു 3 ഇയേഴ്സ് ഉള്ളു, അത് വേണമെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ട്രൈ ചെയ്യാം. ബാക്കി എല്ലാ ഓഫൻസുകളും തന്നെ മുകളിലെ കോടതിയിലേക്കാണ്, അതായത് ഏതെങ്കിലും ഒരു സെഷൻസ് കോർട്ട് ടു ബി അപ്പോയിന്റഡ് ആസ് ദ കോർട്ട് സ്പെഷ്യൽ കോർട്ട്. അതാണ് സെഷൻസ് കോർട്ടിന്റെ, ഏതെങ്കിലും സെഷൻ ജഡ്ജിനെ സ്പെഷ്യൽ കോർട്ടായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയുള്ള കേസുകൾ ആ കോടതിയിലാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അവിടെ അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 167 അനുസരിച്ചിട്ട് ഡിഫോൾട്ട് ബെയിൽ നമുക്ക് കിട്ടുന്നത് അതിൽ 180 ദിവസം വരെ പ്രോസിക്യൂഷന് അതിൽ സമയം കിട്ടും ഫയൽ ചെയ്യാനായിട്ട്, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനായിട്ട്. അത് അതിൻ്റെ 36 സബ് ക്ലോസ് 36A സബ് ക്ലോസ് 4 അനുസരിച്ചിട്ട് വേറെ 90 days വേർ ഓഫ് സെക്ഷൻ 167(2) ദയർ ഓഫ് ടു 90 days വേർ ദ ഒക്കർ ഷാൽ ബി കൺസ്റ്റിറ്റ്യൂട്ട് ആസ് റെഫറൻസ് ടു 180 days. അപ്പൊ അതിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിൽ പ്രോസിക്യൂഷൻ 180 ദിവസം കിട്ടും. പക്ഷെ വീണ്ടും കൂടുതൽ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ഇതുള്ള ഡീലിംഗ് ഉള്ള കേസാണ്, കൂടുതൽ തെളിവുകൾ എടുക്കാൻ സമയം വേണം, അങ്ങനെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ കോർട്ടിലെ പ്രോസിക്യൂട്ടർ പെറ്റീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1 വർഷം വരെ 365 ദിവസം, അതായത് ആദ്യം 180 days കിട്ടും, ബാക്കി പിന്നെ ബാക്കിയുള്ള പീരീഡ് കൂടി കിട്ടും. 360 വൺ ഇയറിന് മാത്രം ഉള്ളിൽ ഫയൽ ചെയ്താൽ മതി. അതാണ് അതിന്റെ ഒരു 167 ഒരു ചെറിയ അതിൽ നിന്നുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ 3 വർഷം വരെയുള്ള കേസുകൾ സമ്മറി ട്രയൽ ആകാം, അതും അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പീൽസ് ആൻഡ് റിവിഷൻസ് ഇങ്ങനെയുള്ള എല്ലാ കേസുകളിലും അപ്പീൽ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്. അല്ലെ 37 ഏറ്റവും കൂടുതൽ തർക്കം വരുന്നത് ഒരു കേസ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 37 ഒഫൻസ് ടു ബി കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ഇതിലെല്ലാ ഓഫൻസുകളും എല്ലാ ഓഫൻസുകളും കോഗ്നൈസബിൾ ആണ് നോൺ ബെയിലബിൾ ആണ്. അതിൽ ബാർ ബെയിൽ കൊടുക്കാനുള്ള ബാർ ഉള്ളത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉള്ള കേസുകളിലും സെക്ഷൻ 19, 24, 27. 19 എന്ന് പറയുന്നത് ലൈസൻസ് കൾട്ടിവേറ്റർ ചെയ്യുന്ന സാധനങ്ങൾ, 24 എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഡീലിംഗ്, 27A എന്ന് പറയുന്ന ഫിനാൻസിങ്. ഈ 3 കേസുകളിലും ബെയിലില്ല പ്ലസ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. അത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ബെയിൽ കിട്ടില്ല, അല്ല ബെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാസ് ബീൻ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഒപ്പോസ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഇഫ് യു ഒപ്പോസസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് സച്ച് ഒഫൻസ് ആൻഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് എനി ഒഫൻസ് വൈൽ ഓൺ ബെയിൽ. അതായത് ഒരിക്കലും ഇയാൾ അതൊരു വളരെ ഒരു വളരെ ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഒന്ന്, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കാണണം. 2, ഇയാള് ഇനി കുറ്റം ചെയ്യില്ല എന്ന് കാണണം. അതിന്റെ ഒരു ഡൈക്കോട്ടമി എന്ന് വെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ട് ഇയാളെ ബെയിലിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ട് പ്രിമാഫിയസെ കണ്ടതിന് ശേഷം ബെയിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ചാർജ് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ ദർ ഷുഡ് ബി പ്രിമാഫിയസെ എവിഡൻസ് ടു ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ടു ഷോ ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് ഓഫൻസ്. അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് വന്ന കേസുകളിൽ ബെയിൽ കൊടുക്കുന്ന ഒരു കേസിലും പിന്നീട് ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് ബാഡ്ലി ഡ്രാഫ്റ്റഡ്, അങ്ങനെ അത് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദ പവർ ഇസ് 50% ഓഫ് ദ പവർ ഇസ് ഗിവൺ വിത്ത് ദ പ്രോസിക്യൂട്ടർ. അത് പറ്റില്ല, ഇറ്റ്സ് എ ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ. ബെയിൽ കൊടുക്കണ വേണ്ടതല്ല, ഇറ്റ് ഇസ് ഫോർ ദ ജുഡീഷ്യറി ടു ഡിസൈഡ്, ദ ജഡ്ജ് ടു ഡിസൈഡ് ദ പവർ ഇസ് ഹാഫ് ഓഫ് ദ പവർ ഇസ് ഗിവൺ ടു ദ പ്രോസിക്യൂട്ടർ. ആൻഡ് ഇതാണ് അതിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് റീസണബിൾ ഗ്രൗണ്ട്സ് ഫോർ ബിലീവിംഗ് ദാറ്റ് ഹി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് സച്ച് ഓഫൻസ് ആൻഡ് ദാറ്റ് ഹി ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് എനി ഓഫൻസ് വൈൽ ഓൺ ബെയിൽ. ഈ ബെയിലിൽ വിട്ടാൽ പിന്നെ ഒരിക്കലും ഇയാൾ ഒഫൻസ് ചെയ്യില്ല എന്നും കൂടി കോടതി അത് ഓർഡറിൽ എഴുതണം. ഒന്ന്, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, 2, ഇയാൾ കോടതി ഇനി കുറ്റം ചെയ്യില്ല എന്നുള്ളൊരു ഫൈൻഡിങ് വേണം. വളരെ ഒബ്നോക്ഷ്യസ് ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ്.
സെക്ഷൻ 38 ഒഫൻസ് ബൈ കമ്പനീസ് അത് നമ്മളുടെ മറ്റ് സ്റ്റാറ്റ്യൂട്ടുകളുള്ള പോലെ ഇപ്പൊ എൻ ഐ ആക്ടില് വൺ നെഗോഷ്യൽ ഇൻഷുറൻസ് ആക്ടില് 142 ഇതിലുള്ള പോലത്തെ സെയിം വേർഡിങ്സിലാണ് ഒഫൻസ് ബൈ കമ്പനീസ് സെക്ഷൻ 38 പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 39 അഡിക്ഷനെ സംബന്ധിച്ച് സ്മോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അഡിക്ഷനെ സംബന്ധിച്ച് വിത്ത് ഹിസ് കൺസെന്റ് ഡയറക്ട് ദാറ്റ് ഹി ബി റിലീസ് ഫോർ അണ്ടർഗോയിങ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ഡി ടോക്സിഫിക്കേഷൻ ഓർ ഡി അഡിക്ഷൻ ഫ്രം എ ഹോസ്പിറ്റൽ ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ഓൺ ഹിസ് എൻ്ററിങ് ഇൻ ടു എ ബോണ്ട് ഇൻ ദ സ്പെസിഫൈഡ് ഫ്രോം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷയില്ല, അവര് പ്രൊബേഷനിൽ വിടാം. അപ്പൊ അത് അഡിക്ഷനുള്ള ഒരു സൗകര്യമായിട്ടാണ് സെക്ഷൻ 39 കൺസിഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പ്രൊവൈഡ് അഡിക്റ്റ് അത് അഡിക്ഷൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോകണം. ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് അത് ആ പീരീഡ് അവർ പറയുന്ന പീരീഡിൽ ഡി അഡിക്ഷൻ അണ്ടർഗോ ചെയ്ത് ഡി അഡിക്റ്റ് ആയി എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങണം. അങ്ങനെയൊക്കെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ചാടി പോവുകയോ അതിൽ ട്രീറ്റ്മെന്റ് നടത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദേ വിൽ ബി ലയബിൾ ഫോർ പണിഷ്മെന്റ്. ഇത്രയും എന്ത് ഈ ഭാഗങ്ങൾക്ക് ശേഷമാണ് ആക്ച്വൽ ട്രയലിനെ സംബന്ധിച്ചുള്ള പ്രൊസീജിയർ വരുന്നത്. അതിൽ സെക്ഷൻ 41 അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാനും അങ്ങനെയുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് 41. 42 അതിനാണ് പവർ ഓഫ് എൻട്രി സെർച്ച് സെയ്ഷർ ആൻഡ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ഓർ ഓതറൈസേഷൻ. അതിൽ പറയുന്ന ഓഫീസേഴ്സ് അതിൽ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അതായത് സെൻട്രൽ എക്സൈസ് നാർക്കോട്ടിക്സ് കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് ഓർ എനി അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് പാരാമിലിറ്ററി ഫോഴ്സസ് ഓർ ആർംഡ് ഫോഴ്സസ് ആസ് ഈസ് എംപവർഡ് ഇൻ ദിസ് ബിഹാഫ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സച്ച് ഓഫീസർ ബീങ് എൻ ഓഫീസർ സുപ്പീരിയർ റാങ്ക് ടു എ പെർസ്യൂൺ സിപ്പായി ഓർ കോൺസ്റ്റബിൾ ഓഫ് ദ റവന്യൂ ഡ്രഗ് കൺട്രോൾ എക്സൈസ് പോലീസ് ഓർ എനി അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്രയും ആളുകൾക്ക് അതായത് സെൻട്രൽ എക്സൈസ് നാർക്കോട്ടിക് കസ്റ്റംസ് റവന്യൂ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് ദേ ആർ ഹാവിങ് ദ പവർ ടു എൻട്രി സെർച്ച് സെയ്ഷർ ആൻഡ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ഓർ ഓതറൈസേഷൻ. അവരാണ് സാധാരണ ഈ ഓഫൻസുകൾ പിടിക്കാനായിട്ട് വരുന്നത്. അവരാണ് പോലീസ് അതിൽ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്. അപ്പൊ ഇതിൽ 42 അനുസരിച്ചിട്ട് ഓതറൈസ്ഡ് ഓഫീസർക്ക് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓഫൻസിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തതിനു ശേഷം അയാൾ അതിൻ്റെ ഒരു കോപ്പി അയാളുടെ ഒഫീഷ്യൽ ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം അയാൾക്ക് ബിറ്റ്വീൻ സൺസെറ്റ് ആൻഡ് സൺറൈസ് അയാൾക്ക് സെർച്ച് ചെയ്യാം. ആൻഡ് 2 വേർ ആൻ ഓഫീസർ ടേക്സ് ഡൗൺ ഇൻഫർമേഷൻ റൈറ്റിംഗ് സബ്സെക്ഷൻ 1 ഓർ റെക്കോർഡ്സ് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് അണ്ടർ ദ പ്രൊവിഷൻ ദർ ടു വിതിൻ 72 hours സെൻഡ് എ കോപ്പി ദർ ഓഫ് ടു ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർ. അപ്പൊ രാത്രി നടക്കുന്ന സെർച്ചുകളിലാണെങ്കിൽ സൺസെറ്റിനും സൺറൈസിനും അടക്കമുള്ള സെർച്ചുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതിയതിന് ശേഷം മാത്രമേ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതാതെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് എൻറ്റയർ സെർച്ച് വിൽ ബി ട്രീറ്റഡ് ആസ് ഇല്ലീഗൽ. അങ്ങനെ അതിലെ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതാൻ വേണം. ആ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒഫീഷ്യൽ സുപ്പീരിയറിന് വിതിൻ 72 hours അത് അയച്ചു കൊടുക്കുക വേണം. 43 അനുസരിച്ചിട്ടാണ് പബ്ലിക് പ്ലേസിലുള്ള അറസ്റ്റുകളും സീഷറുകളും. പബ്ലിക് പ്ലേസിൽ ആരെങ്കിലും സംശയാസ്പദമായി കാണുന്ന സാഹചര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്യാനും അതിനോട് കണ്ട കോൺട്രാവാൻഡുകൾ ഏറ്റെടുക്കാനും ആനിമൽസ് ഓർ കൺവെയൻസ് അതെല്ലാം എടുക്കാനും അവരുടെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ സീസ് ചെയ്യാനും എല്ലാത്തിനും പരിപൂർണ അധികാരം ഓതറൈസ്ഡ് ഓഫീസേഴ്സിന് കൊടുക്കുന്നതാണ് സെക്ഷൻ 43. അതിനുശേഷം ആ അറസ്റ്റിന്റെ സമയത്ത് ഇപ്പൊ പറഞ്ഞ രണ്ട് പ്രൊസീജിയറുകൾ പ്രീ അറസ്റ്റ് പ്രൊസീജിയറുകളാണ്. 42 അനുസരിച്ചിട്ട് റിപ്പോർട്ട് എഴുതുന്നതും ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതി ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർക്ക് അയക്കുന്നതും പ്രീ അറസ്റ്റ് പ്രൊസീജിയറുകളാണ്. ഓൺ അറസ്റ്റ് പ്രൊസീജിയറുണ്ട്, പോസ്റ്റ് അറസ്റ്റ് പ്രൊസീജിയറുണ്ട്. ഈ ഓൺ അറസ്റ്റും പോസ്റ്റ് അറസ്റ്റുമാണ് സെക്ഷൻ 57. അതിൽ 57 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. സെക്ഷൻ 50 ആണ് ഏറ്റവും കൂടുതൽ തർക്കം വരുന്നത്. അതായത് പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രയലുകളിൽ ആക്കുടി ഒരു അക്യൂട്ടിൽ കിട്ടാനുള്ള ഏക വെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 50 വയലേഷൻ ആണ്. സെക്ഷൻ 50 ദെൻ ഓഫീസർ ഡ്യൂലി ഓതറൈസ്ഡ് അണ്ടർ സെക്ഷൻ 42 ഇസ് എബൌട്ട് ടു സെർച്ച് എനി പേഴ്സൺ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് 41 ഓർ 42 ഓർ 43 ഹി ഷാൽ ഇഫ് സച്ച് പേഴ്സൺ സോ റിക്വയേഴ്സ് ടേക്ക് സച്ച് പേഴ്സൺ വിത്തൗട്ട് അൺനെസറി ഡിലേ ടു ദ നിയറസ്റ്റ് ഗസറ്റഡ് ഓഫീസർ ഓർ എനി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ സെക്ഷൻ 42 ഓർ ടു ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ്.
ഇതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴക്കുന്നതും അല്ലെങ്കിൽ പോലീസിനെ അല്ല ഡിക്റ്റേറ്റിംഗ് ഓഫീസറിനെ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് ഇഫ് ദ പേഴ്സൺ ഡിസൈഡ്സ് ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ബ്രോട്ട് ബിഫോർ എ എക്സിക്യൂട്ടീവ് മെസേജ് ഓർ ബിഫോർ എ അല്ല സോറി ബിഫോർ എ മാജിസ്ട്രേറ്റ് ഓർ ബിഫോർ ഗസറ്റഡ് ഓഫീസ് ഹൂസ് എംപവേർഡ് അണ്ടർ സെക്ഷൻ 42. ഇത് ഒരിക്കലും ഒരു കാലത്തും ചെയ്തു കണ്ടിട്ടില്ല, ഒരു കേസിൽ അവർ ചെയ്ത് കാണാറില്ല. ചില അതിനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ പിടിച്ച ഉടനെ ഒരു മെസേജിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും പ്രാക്ടിക്കലി സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കേസുകളിലും ഇൻവേരിയബിൾ അവർ ചെയ്യുന്നത് സെക്ഷൻ 50 അനുസരിച്ചുള്ള അധികാരം അവരെ പറഞ്ഞു മനസ്സിലാക്കി അവര് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തി, അവിടെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ഓഫീസറിനെ അങ്ങോട്ട് കൊണ്ടുവന്നു ഓഫീസറിന്റെ പ്രസൻസിൽ സെർച്ച് ചെയ്തു. അതാണ് സാധാരണ പറയുന്നത്. അതാണ് സെക്ഷൻ 2-ൽ വരുന്നത്. ഇഫ് സച്ച് റിക്വസ്റ്റ് ഇസ് മെയ്ഡ് ഓഫീസർ മേ ഡീറ്റെയിൻ ദ പേഴ്സൺ അണ്ടിൽ ഹി ക്യാൻ ബ്രിങ് ഹിം ബിഫോർ ദ ഗസറ്റ് ഓഫീസർ ഓർ ദ മജിസ്ട്രേറ്റ് റെഫർ ടു സബ്സെക്ഷൻ 1-3. ദ ഗസറ്റ് ഓഫീസർ ഓഫ് ദ മജിസ്ട്രേറ്റ് ബിഫോർ ഹൂ മെനി സച്ച് പേഴ്സൺ ഇസ് ബ്രോട്ട് ഷാൻ If he sees no reasonable ground for search, forthwith discharge the person, but otherwise shall direct the search be made. അവിടെയാണ് ഈ ഓഫീസറിന്റെ സെക്ഷൻ 50 ഓഫീസർ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഓഫീസർ, അത് ആരുടെ മുമ്പിലാണ് സെർച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്, അയാൾക്ക് ഈ പ്രതിയെ അല്ലെങ്കിൽ സസ്പെക്ടിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള അവകാശം അയാൾക്ക്. അവിടെയാണ് ഇതിന്റെ ഈ പ്രതിയുടെ റൈറ്റിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതാണ് അതായത് ആ ഓഫീസറിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഇയാളെ പ്ലാൻ ചെയ്താണ്. ധാരാളം കേസുകൾ നമ്മൾ കാണാറുണ്ട് പ്രതികളെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അവരെ തൊട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, കുറച്ചാൽ ഇൻ്റസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. പക്ഷെ ആ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് അവരുടെ അടുത്ത് കോൺട്രാബാൻഡ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പലപ്പോഴും അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അത്തരം പ്ലാൻ ചെയ്ത ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ ഗസ്റ്റ് ഓഫീസറിന്റെ മുമ്പിലോ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ആ മജിസ്ട്രേറ്റിനെയോ ഗസ്റ്റ് ഓഫീസറിനെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയല്ലോ, പ്രതിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദ മജിസ്ട്രേറ്റ് ക്യാൻ ഡിസ്ചാർജ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതാണ് സെക്ഷൻ 50 എന്ന് പറഞ്ഞ റൈറ്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതാണ് അതാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. ഈ ആക്ട് ഇത്ര ഡ്രാക്കോണിയൻ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിലെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് മെറ്റിക്കുലസ്ലി ഫോളോ. അതിന്റെ കുറച്ച് ഡിസിഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ബാക്കി സെക്ഷനുകളിൽ ഇതാണ് 42-ലും 57-ലും മാത്രം ഡിസിഷൻസ് നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പൊ ഇതാണ് സെക്ഷൻ 50-ലാണ് എല്ലാ കേസുകളിലും തർക്കം വരുന്നതാണ്. പലപ്പോഴും പോലീസ് ഓഫീസേഴ്സ് എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ചോദിച്ചത് അയാൾ വേണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തന്നെ സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചു, അത് ലീഗലാണോ അത് ലീഗലാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ അയാൾ അതിൽ ഒപ്പിട്ട് തന്നു അത് ശരിയാണോ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ കേരളത്തിൽ കാണുന്നത് ധാരാളം ബംഗാളികളെ അസാമീസിനെ അതായത് മലയാളം അറിയില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ അന്യദേശ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന കേസുകളിൽ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണോ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതിയോ, സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് മതിയോ, അതായത് അതിന്റെ ഐഡിയ അവർക്ക് കിട്ടിയാൽ മതിയോ, അല്ലെങ്കിൽ അങ്ങനെ റൈറ്റ് ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ അധികാരം അവർക്ക് കൊടുക്കണോ, ഇങ്ങനെ ധാരാളം തർക്കങ്ങളാണ് എപ്പോഴും അതിൽ വരുന്നത്. അതിൽ ആ ഡിസിഷൻസ് നമുക്ക് കവർ ചെയ്യാം. 52A അനുസരിച്ചിട്ടാണ് ഡിസ്പോസൽ ഓഫ് സേഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അതായത് അത് ഈ ഇത്തരം പ്രത്യേകിച്ച് വലിയ ക്വാണ്ടിറ്റി ഉള്ള കേസുകളിൽ ഇത് സ്റ്റോർ ചെയ്യലോ കീപ്പ് ചെയ്യലോ പ്രാക്ടിക്കൽ അല്ല. വെച്ചാൽ ഒരുപാട് റിസ്കുകളുണ്ട്, അത് അവിടെ നിന്ന് മോഷണം പോകാം. പ്രത്യേകിച്ച് ഇപ്പൊ ഹാഷിഷ് ഓയിലൊക്കെ ആണെങ്കിൽ ഒരു കിലോന് ഏതാണ്ട് റീറ്റെയിൽ മാർക്കറ്റിൽ ഏതാണ്ട് 1 കോടി രൂപയോളം വരും. ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് അത് വിൽക്കും. പ്രത്യേകിച്ച് ഇപ്പൊ കോവളത്തോ അതുപോലെ ടൂറിസ്റ്റ് സെന്ററുകളിൽ വിൽക്കുമ്പോൾ 1 കോടിയോളം രൂപ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കീപ്പ് ചെയ്യാന്നുള്ള പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് 52A അനുസരിച്ചിട്ട് ഡിസ്പോസലിന് ഉള്ള റൈറ്റുകളുണ്ട്, ഡിസ്പോസ് ചെയ്യണം അല്ലാതെ കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സാണ് 52A പറയുന്നത്. അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഡിറ്റക്റ്റിംഗ് ഓഫീസർ ഒരു ഇൻവെന്ററി തയ്യാറാക്കും. ആ ഇൻവെന്ററി തയ്യാറാക്കി അതിൽ നാർക്കോട്ടിക് ഡ്രഗ് എന്താണെന്ന് പറയണം, അതിന്റെ ക്വാളിറ്റി എന്താണ്, ക്വാണ്ടിറ്റി എന്താണ്, മോഡ് ഓഫ് പാക്കിംഗ് എന്താണ്, മാർക്കിംഗ് ആൻഡ് നമ്പർ എന്താണ്, എനി അതർ ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ്, കൺട്രി ഓഫ് ഒറിജിൻ, റിമാർക്സ്, ഇത്രയും കാര്യങ്ങൾ എഴുതി ഒരു ഇൻവെന്ററി തയ്യാറാക്കി ആ ഇൻവെന്ററിയുമായിട്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോകണം. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയതിനു ശേഷം മജിസ്ട്രേറ്റ് അത് സർട്ടിഫൈ ചെയ്ത് അതിന്റെ വെയിറ്റും അതിന്റെ ഇൻവെന്ററിയിൽ പറയുന്ന കാര്യങ്ങളും ശരിയാണെന്ന് നോക്കി ടാലി ചെയ്ത് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അത് സർട്ടിഫൈ ചെയ്യും. സർട്ടിഫൈ ചെയ്തതിന് ശേഷം അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കും. അതിനുശേഷം അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതിൽ എ സാമ്പിൾ ബി സാമ്പിൾ എന്നുണ്ട്, 2 സെറ്റ് സാമ്പിൾ കീപ്പ് ചെയ്യും. ആ കീപ്പ് ചെയ്യുന്ന സാമ്പിളുകളിൽ 1 സെറ്റ് ഓഫ് സാമ്പിൾസ് കെമിക്കൽ എക്സാമിനർക്ക് അയക്കും, അവിടെ നിന്ന് കെമിക്കൽ റിപ്പോർട്ട് വരും, മറ്റേ സാമ്പിൾ കോടതിയിലേക്ക് കൊണ്ടുവരും. പിന്നീട് എന്തെങ്കിലും തർക്കം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒറിജിനൽ സാമ്പിൾ അയച്ചത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു സാമ്പിളിങ്ങിന് വേണ്ടിയിട്ടാണ് 2 സാമ്പിളുകൾ കീപ്പ് ചെയ്യുന്നത്. അതാണ് 52A പ്രൊസീജിയർ. അപ്പൊ അതിലും പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് ധാരാളം കണ്ടുവരാറുണ്ട്. അതായത് ഇവര് സ്ഥലത്ത് വെച്ച് തൂക്കി എന്ന് പറയുന്ന തൂക്കായിരിക്കുമല്ലോ ചിലപ്പോൾ മെസ്സേജിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ മെസ്സേജിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനും
ഇവര് പോലീസുകാർ എഴുതുന്ന മാസറിലെ ഡിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ ഐ വിറ്റ്നസ് അത് കണ്ടു എന്ന് പറയുന്ന ഐ വിറ്റ്നസ് പറയുന്ന ഡിസ്ക്രിപ്ഷൻസ് തമ്മിൽ പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. ഇതെല്ലാം ഈ പോലീസുകാർ വളരെ കാഷ്വൽ ആയിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ തന്നെ അങ്ങനെയുള്ള ടെക്നിക്കാലിറ്റീസിൽ മാത്രമേ ഈ ഒഫൻസുകൾ അക്യൂട്ടിലേക്ക് അവസാനിക്കാറുള്ളൂ. എന്നാൽ ഒരു നല്ല ഭാഗം കേസുകൾ അക്യൂട്ടിൽ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം സെക്ഷൻ 50 വയലേഷൻസും സെക്ഷൻ 52 വരുന്ന അബദ്ധങ്ങളും പോലീസ് ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ പറ്റുന്ന അബദ്ധങ്ങൾ ധാരാളം കേസുകൾ അങ്ങനെ കാണാറുണ്ട്. മജിസ്ട്രേറ്റ്സ് വളരെ കാഷ്വൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. പോലീസ് ഓഫീസർ കൊണ്ടുവരുന്ന സാധനങ്ങൾ തുറന്നു പോലും നോക്കാതെ അവർ പലപ്പോഴും സൈൻ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. 53A റിലവൻസി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ആവശ്യമില്ല. 54 നമുക്ക് നോക്കി പെർസെപ്ഷൻ നേരത്തെ നോക്കി. 55 അനുസരിച്ചിട്ട് പോലീസിന് ഇങ്ങനെയുള്ള സി സി ചെയ്യുന്ന സാധനങ്ങൾ പോലീസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം, കസ്റ്റഡി കൊടുക്കണം. 57 നേരത്തെ പറഞ്ഞ പോസ്റ്റ് അറസ്റ്റ് പ്രൊസീജിയറിലെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 57. വെൻ ഓർ എനി പേഴ്സൺ മേക്സ് എനി അറസ്റ്റ് ഓർ സീഷർ അണ്ടർ ദിസ് ആക്ട് ഹി ഷാൽ വിതിൻ 48 അവേഴ്സ് നെക്സ്റ്റ് ആഫ്റ്റർ സച്ച് അറസ്റ്റ് ഓർ സീഷർ മേക്ക് എ ഫുൾ റിപ്പോർട്ട് ഓഫ് ഓൾ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് സച്ച് അറസ്റ്റ് ഓർ സീഷർ ടു ഹിസ് ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർ. ഇതും പലപ്പോഴും പോലീസ് ഓഫീസേഴ്സ് വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും എഴുതുന്നത്. അതായത് എന്റെ പ്രതി എന്റെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു, ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് മാത്രം എഴുതുന്നു. അതുപോലെ എല്ലാ ഡീറ്റെയിൽസും അതിന് എന്ത് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ എഴുതിയിട്ട് വേണം ഒഫീഷ്യൽ സുപ്പീരിയർക്ക് ഇമ്മീഡിയറ്റ് ഒഫീഷ്യൽ സുപ്പീരിയർക്ക് അയച്ചു കൊടുക്കണം. ഇതൊരു പോസ്റ്റ് അറസ്റ്റ് ആണ്. ഈ പോസ്റ്റ് അറസ്റ്റും പ്രീ അറസ്റ്റും ഓൺ അറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ പോസ്റ്റ് അറസ്റ്റുകൾ മാൻഡേറ്ററി അല്ല, ഡയറക്ടറി ആണ് എന്നുള്ളതാണ് ഒരു സെറ്റ് ഓഫ് വ്യൂ. അതാണ് പോസ്റ്റ് അറസ്റ്റ്. പക്ഷെ പ്രീ അറസ്റ്റും ഓൺ അറസ്റ്റും മാൻഡേറ്ററി ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് എഫക്ട്സ് ദ ലിബർട്ടി, ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ. അയാളുടെ പ്രൈവസി ഇൻവോൾവ് ആണ്, അയാളുടെ വീടിന്റെ പ്രൈവസി ഇൻവോൾവ് ആണ്, അയാളുടെ ശരീരത്തിന്റെ പ്രൈവസി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് പ്രീ അറസ്റ്റും ഓൺ അറസ്റ്റും പ്രൊസീജിയേഴ്സ് ആർ മാൻഡേറ്ററി. പോസ്റ്റ് അറസ്റ്റ് ആർ നോട്ട് ഡയറക്ടർ നോട്ട് മാൻഡേറ്ററി ബട്ട് ഡയറക്ടറി എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള വ്യൂ. പക്ഷെ കേരള ഹൈക്കോടതിയുടെ കൺസിഡറായിട്ടുള്ള വ്യൂ, ജസ്റ്റിസ് ഉഭയദിന്റെ ഒന്നോടെ ഡിസിഷൻസ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദാറ്റ് ഇസ് ടു ബി മെറ്റിക്കുലസ്ലി ഫോളോഡ് ബൈ കീപ്പിംഗ് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദാറ്റ്. അതിനുശേഷം വരുന്നത് ഇപ്പൊ സ്ഥിരമായിട്ട് തർക്കം വരുന്നത് ഇതിൽ പിടിച്ചെടുത്തുള്ള സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ ഒന്ന് രണ്ട് ഡിസിഷൻസ്, ലേറ്റസ്റ്റ് ഡിസിഷൻസ് നമുക്ക് നോക്കാം. അതൊരു നമ്മുടെ സെക്ഷൻ അപ്രൂവർ സി ആർ പി സി 306 307 ഉള്ളതുപോലെ ഇതിൽ സെക്ഷൻ 64 അനുസരിച്ചിട്ട് അപ്രൂവറിന് ഏതെങ്കിലും കേസിൽ പ്രിവി ആയിട്ടുള്ള ആളുകളെ കൂട്ടുപ്രതിയോ വേണമെന്നുണ്ടെങ്കിൽ അപ്രൂവർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. 67 ആണ് പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ. അതിൽ എക്സാമിൻ എനി പേഴ്സൺ അക്വൈൻഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് എന്നാണ് സെക്ഷൻ 67 സിയിൽ പറയുന്നത്. അതിൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് എന്ന് പറയുന്നത് സെക്ഷൻ 160 സി ആർ പി സി അനുസരിച്ച് പറയുന്ന ആ സെയിം വേർഡിങ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എക്സാമിൻ എനി പേഴ്സൺ അക്വൈൻഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ്. അപ്പൊ അതിൽ പ്രതിയും കൂടി ഉൾപ്പെടുമോ എന്നുള്ളതായിരുന്നു തർക്കം. അപ്പൊ ആദ്യത്തെ കൺസിഡർ ആയിട്ട് കോടതികൾ പറഞ്ഞിരുന്നത് അതിൽ പ്രതിയും കൂടി ഉൾപ്പെടും എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ തോഫാൻ സിംഗ് എന്ന് പറഞ്ഞ കേസാണ് ബേസ് ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തോഫാൻ സിംഗ് റെഫർ ചെയ്തു, അതിൽ ഈ അടുത്ത് അത് റിപ്പോർട്ട് ചെയ്തു വന്നു. അതായത് അത് ശരിയല്ല, അതായത് പോലീസ് ഓഫീസേഴ്സ് അതിൽ പെടും. അതിൽ ഓഫീസേഴ്സ് ഇതിൽ നാർക്കോട്ടിക് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ ദേ ആർ ഓൾസോ പോലീസ് ഓഫീസേഴ്സ് വിതിൻ ദ മീനിങ് ഓഫ് സെക്ഷൻ 25 എന്നാണ് അത് അവസാനം പറഞ്ഞത്. അതിൽ റിപ്പോർട്ട് ഡിസിഷൻ വന്നത് മുകേഷ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റിലെ 2020 5 KHC പേജ് 1 2020 KHC. കൂടാതെ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. 69 പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൻ ഗുഡ് ഫെയ്ത്ത്. ഏതെങ്കിലും ഓഫീസർ അത് ഇല്ലീഗൽ സെർച്ചോ അങ്ങനെ നടത്തി എന്ന് പറഞ്ഞ് തർക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പാടില്ല എന്നുള്ള പ്രൊട്ടക്ഷൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ്, ഇതൊക്കെയാണ് സാധാരണ NDPS ആക്ടിൽ വരുന്ന സെക്ഷൻസ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് സ്ഥിരമായിട്ട് തർക്കം വരുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ, ഒന്ന് രണ്ട് കുറച്ച് ജഡ്ജൻസ് മാത്രം നോക്കാം. സെക്ഷൻ 37 നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 37 ഒരു ബ്ലാങ്കറ്റ് ബാർ പോലെയാണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ബാർ പോലെയാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും
167.2 റൈറ്റ് അതിൽ പോവില്ല 167.2 റൈറ്റ് എപ്പോഴുണ്ട് അതായത് ആ പീരീഡ് കഴിഞ്ഞാൽ ആ എന്താ ഡിഫോൾട്ട് ബെയിലിന് റൈറ്റ് ഉണ്ട് അത് 137 റൈറ്റിൻ്റെ മോഡിൽ അതിൻ്റെ 36.4 ഇപ്പോൾ ഉള്ളത് 36.4 ആണ് അതായത് 180 ഡേയ്സ് അല്ലെങ്കിൽ 365 അല്ലെങ്കിൽ 1 ഇയർ ആസ് എ കേസ് മേ ബി അത് കഴിഞ്ഞാൽ 37 എത്ര റിഗർ ഉണ്ടെങ്കിലും ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ വിൽ ബി എൻറൈറ്റിൽ ടു ബെയിൽ അതാണ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995-4 SEC-190 1995-4 SEC-190 മറ്റൊരു തർക്കം വരുന്നത് ഇതിൽ ബെയിലിന് മാത്രമേ ബാറുള്ളൂ അപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിലിന് ബാർ ഉണ്ടോ എന്നുള്ളതായിരുന്നു ആന്റിസിപ്പേറ്ററി ബെയിലിനും സെയിം ബാർ സെക്ഷൻ 37 സെയിം ബാർ വിൽ ബി ആപ്ലിക്കബിൾ ടു ആന്റിസിപ്പേറ്ററി ബെയിൽ ഓൾസോ 2020-4 KC-438 ഡിഫൻസിന് ബെയിൽ ആപ്ലിക്കേഷനിൽ സീരിയസ് ആയിട്ട് കണ്ടന്റ് ചെയ്യാവുന്ന ഒരു കാര്യം ബെയിൽ ആപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 50 കംപ്ലൈ ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺവിഷന്റെ പോസിബിലിറ്റീസ് വെരി ലെസ് സെക്ഷൻ 42-2 മാൻഡേറ്ററി ആണ് അത് കണ്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺവിഷൻസ് ലെസ് സെക്ഷൻ 57 മാൻഡേറ്ററി ആണ് മാൻഡേറ്ററി ആണെന്നാണ് കേരള ഹൈക്കോടതി വ്യൂ അത് കംപ്ലൈ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ബെയിൽ ആപ്ലിക്കേഷനിൽ റേസ് ചെയ്യാം അതാണ് 2004-12 SEC-266 പലപ്പോഴും നമ്മുടെ കോടതികൾ പ്രത്യേകിച്ച് സെഷൻസ് കോടതികൾ അത് നോക്കാറില്ല അതായത് സെക്ഷൻ 37 ബ്ലാങ്കറ്റ് ബാർ ഉണ്ട് എന്നുള്ള നിലക്കാണ് പക്ഷെ 2004-12 SEC-266 സരിജ ബാനു വേഴ്സസ് സ്റ്റേറ്റ് അതിൽ സുപ്രീം കോർട്ട് പറഞ്ഞു സരിജ ബാനു വേഴ്സസ് സ്റ്റേറ്റ് 2004-12 SEC-266 പ്രൊസീജിയർ റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതായത് കൺവിഷന്റെ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ലുക്ക്ഡ് ഇൻ ടു അറ്റ് ദ ടൈം ഓഫ് ഗ്രാൻഡിങ് ബെയിൽ സെക്ഷൻ 42 അനുസരിച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യണം അതിന്റെ കോപ്പി അയച്ചു കൊടുക്കണം അത് മാൻഡേറ്ററി ആണ് അത് ഇപ്പൊ ലേറ്റസ്റ്റ് മാത്രം നോക്കാം തുണ്ടിയിൽ മുഹമ്മദ് അലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ജഡ്ജ്മെന്റ് ആണ് 2024-4 KC-64 2024-4 KC-64 ഇതെല്ലാം നമ്മൾ ട്രയൽ ഓഫീസർ ഉദ്ദേശിച്ചിട്ട് വേണ്ടി മാത്രം പറയാണ് ട്രയലിൽ തർക്കിക്കാനായിട്ട് 42-2 സംബന്ധിച്ച് സീരിയസ് ആയിട്ട് തർക്കങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനേബിൾ ചെയ്യുന്ന പ്രൊവിഷൻസ് ആണ് പക്ഷെ അതിൽ ജസ്റ്റിസ് കമ്മീഷൻ കൂടുതലായിട്ട് പറഞ്ഞു അതായത് ഇത് ഓറൽ എവിഡൻസ് വഴിയും അങ്ങനെ കോപ്പി കൊടുത്തോ ഇല്ല എന്നുള്ളത് ഓറൽ എവിഡൻസ് വഴിയും പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഗിവിംഗ് നോട്ടീസ് ദാറ്റ് ഓൾസോ ക്യാൻ ബി പ്രൂവ് ത്രൂ ഓറൽ എവിഡൻസ് അപ്പൊ അത്തരത്തില് ഒരു ഓറൽ എവിഡൻസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഓറൽ എവിഡൻസ് വരാതെയും കൂടി നോക്കണം അതായത് ഡോക്യുമെന്റിനെ സംബന്ധിച്ച് മാത്രമായിരിക്കണം ക്രോസ് എക്സാമിനേഷൻ ഏതെങ്കിലും തരത്തിൽ ഞാനത് സുപ്രീം ഓഫീസറിനെ ഓറലായിട്ട് അറിയിച്ചിരുന്നു എന്നോ സുപ്രീം ഓഫീസർ എനിക്കിത് കിട്ടിയിരുന്നു എന്നോ ഓറൽ എവിഡൻസ് വരാതെ നോക്കണം അതും ആ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ ചാൻസലർ കവറി നടക്കുന്ന ആണെങ്കിൽ 42 ആവശ്യമില്ല സെർച്ച് ആഫ്റ്റർ സൺസെറ്റ് മറ്റേ നമുക്ക് സാറിന് ഡിഫൻസിൽ ആവശ്യമുള്ള സാധനമാണ് സെർച്ച് ആഫ്റ്റർ സൺസെറ്റ് ആണെങ്കിൽ പല കേസിൽ രാത്രി അല്ലെങ്കിൽ വെളുപ്പിനൊക്കെ ആയിരിക്കും സെർച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതണം ഗ്രൗണ്ട്സ് ഓഫ് ബിലീഫ് എഴുതില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ഈസ് ഇല്ലീഗൽ 2016-11 SEC-687 രാജസ്ഥാൻ വേഴ്സസ് ജഗ്രാജ് 2016-11 SEC-687 അതുപോലെ ഡിസ്പാച്ച് ഓഫ് വയർലെസ് മെസ്സേജ് അത് പോരാ ചില വളരെ അപൂർവ കേസുകളിലാണെങ്കിൽ ഞാൻ ഇൻഫർമേഷൻ വയർലെസ് മെസ്സേജ് വഴി സുപ്രീം ഓഫീസറിനെ അറിയിച്ചിരുന്നു 42-2 അറിയിച്ചിരുന്നു എന്ന് പറയും അത് പോരാ രാജേന്ദർ സിംഗ് വേഴ്സസ് ഹരിയാന 2011-8 SEC-130 2011-8 SEC-130 സ്ഥിരമായിട്ട് ട്രയലിൽ ആവശ്യമുണ്ടെന്നത് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ ഓറൽ എവിഡൻസ് പോരാ ഞാൻ 42-2 ഞാൻ റെക്കോർഡ് ചെയ്തെന്നുള്ള ഓറൽ എവിഡൻസ് പോരാ 2010-12 SEC-495 അത് റെക്കോർഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ഓറൽ എവിഡൻസ് കൊടുത്താൽ പോരാ അതുപോലെ സെക്ഷൻ 42-2 പറയുന്ന സെൻഡ് എന്നാണ് അതിൽ പറയുന്നതെങ്കിലും സെൻഡ് ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് റിസീവ്ഡ് ജസ്റ്റിസ് കുഞ്ഞുകൃഷ്ണൻ നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഈ അടുത്ത് വന്നത് നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റിൽ തന്നെ വേറൊരു പാർട്ടാണ് തുണ്ടിയിൽ മുഹമ്മദ് അലി നേരത്തെ പറഞ്ഞതാണ് 2020-4
KC 64 സെൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി കൺസ്ട്രൂഡ് ആസ് റിസീവ്ഡ് അതുകൊണ്ട് അയച്ചാൽ മാത്രം പോരാ അവിടെ കിട്ടി എന്നുള്ളത് കൂടി തെളിവാണ് അതിലാണ് പറഞ്ഞത് കിട്ടി എന്നുള്ളതിന് ഓറൽ എവിഡൻസ് ആയാലും മതി അപ്പൊ പ്രോസീജിയർ ശ്രദ്ധിക്കണം കിട്ടി എന്നുള്ളത് ഓറൽ എവിഡൻസിൽ കൂടി പറയാൻ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം സെക്ഷൻ 50യെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ വരുന്നത് എല്ലാ കേസുകളിലും സുപ്രീം കോടതി ഇങ്ങനെ സെക്ഷൻ 50 മാൻഡേറ്ററി ആണെന്ന് പറയുന്നതല്ലാതെ അതിന്റെ റൂൾസ് എന്താണെന്ന് അതായത് അതിന്റെ ബേസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ റാഷൻ എന്താണ് തിയറി എന്താണെന്ന് പറഞ്ഞു കണ്ടില്ല ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ കരുണാകർ ബിന്ദി എന്ന് പറഞ്ഞൊരു നല്ലൊരു ഡിസിഷൻ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തു 2016 KC 758 2016 കേരള ഹൈക്കോടതി കേസസ് 758 കരുണാകർ ബിദാനി കരുണാകർ ബിന്ദി അല്ല കരുണാകർ ബിദാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതിലാണ് അലക്സാണ്ടർ തോമസ് സാർ ഇത് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ടു ബി നോട്ടഡ് ദാറ്റ് ദ ജൂറിസ്പ്രുഡൻഷ്യൽ ഫൗണ്ടേഷൻ ഫോർ ദി ഇൻസിസ്റ്റൻസ് ഓഫ് മിരാൻഡ റൂൾ മിരാൻഡ റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 66 അമേരിക്ക അരിസോണ വേഴ്സസ് മിരാൻഡയിലാണ് പ്രതിയുടെ റൈറ്റുകളെ കുറിച്ച് പ്രതിയെ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന്റെ കൺഫ്യൂഷൻ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് മിരാൻഡ റൂൾസ് ഇറ്റ് ഈസ് ഓൾസോ ടു ബി നോട്ടഡ് ദാറ്റ് ദ ജൂറിസ്പ്രുഡൻഷ്യൽ ഫൗണ്ടേഷൻ ഫോർ ദ ഇൻസിസ്റ്റൻസ് ഇൻ മിരാൻഡ റൂൾ ഈസ് ദാറ്റ് ദ വാർണിംഗ് ഈസ് നീഡഡ് ഇൻ ഓർഡർ ടു മേക്ക് ദ സസ്പെക്ട് അവയർ ഓഫ് നോട്ട് ഓൺലി ഓഫ് ദ പ്രിവിലേജ് ബട്ട് ഓൾസോ ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ഫോർഗോയിങ് ഇറ്റ് പ്രിവിലേജ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ അത് നിങ്ങൾക്ക് ഗസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ച് നിങ്ങളെ സെർച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രം അത് പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല കോൺസിക്വൻസ് ഓഫ് ഫോർഗോയിങ് ഇറ്റ് അത് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലുള്ള കോൺസിക്വൻസ് കൂടി അയാൾ പറഞ്ഞ് മനസ്സിലാക്കണം അതാണ് അരിസോണ റൂൾസ് അല്ലെങ്കിൽ മിരാൻഡ റൂൾസിന്റെ ബേസ് അതാണ് ഇറ്റ് ഈസ് ഓൺലി ത്രൂ അവയർനെസ് ഓഫ് ദീസ് കോൺസിക്വൻസസ് ദാറ്റ് ദർ ക്യാൻ ബി എനി അഷുറൻസ് ഓഫ് ദ റിയൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റലിജന്റ് എക്സസൈസ് ഓഫ് ദ പ്രിവിലേജ് ആൻഡ് ദാറ്റ് ദിസ് വാർണിംഗ് ഈസ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് വിൽ സെർവ് ടു മേക്ക് ദ ഇൻഡിവിജ്വൽ മോർ അക്യൂട്ട്ലി അവയർ ദാറ്റ് ഹി ഈസ് ഫേസ്ഡ് വിത്ത് ദ ഫേസ് ഓഫ് ദ അഡ്വൈസറി സിസ്റ്റം that he is not in the presence of persons acting solely in his interest adayathu pidikkan vannattulla officers they are acting not in the interest of the accused adana pradhi aadya manasilakkunnathu and the rights he is having under section 50 adha cross examination namukku valare easy aayittu adu upayogikkanadana adayathu the depose cheyyanavarunna police officers illo allengil maybe NCBD officers adu padichittana irunnathu നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലാത്ത പല ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓഫീസേഴ്സിനെ സെക്ഷൻ 50 എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ സെക്ഷൻ 50യെ കുറിച്ച് അവരെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്കവാറും കേസുകളിൽ അവർക്ക് അറിയണ്ടാവില്ല സെക്ഷൻ 50 എന്താ സെക്ഷൻ 50 പർപ്പസ് എന്താണെന്നോ ഈ ഗസറ്റഡ് ഓഫീസർക്കോ മജിസ്ട്രേറ്റ്ക്കോ ഇയാളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതാണ് പ്രതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ റൈറ്റ് അതാണ് ഇത് അറിയില്ലാത്ത ഓഫീസറാണ് ഇയാളെ സെക്ഷൻ 50 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ബാഡ് അല്ലെങ്കിൽ അതിന് സംശയമില്ല അപ്പൊ ആ തരത്തിൽ നമ്മളെ ക്രോസ് ചെയ്യാനായിട്ടും അത്തരത്തിലുള്ള ഡിഫൻസ് എടുക്കാനായിട്ടും പറ്റിയ ഏറ്റവും നല്ല ഡിസിഷനാണ് ഈ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ കരുണാകർ ബിദാനി 2016 KC 758 അതിൽ അദ്ദേഹം പറഞ്ഞത് അതിലെന്തോ ഭാഷ മറ്റൊരു ഭാഷയിലാണ് അയാൾക്ക് മലയാളം അറിയാവുന്ന ആളായിരിക്കും മലയാളം കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ അയാളെ സെക്ഷൻ 50 പറഞ്ഞ് മനസ്സിലാക്കണം അതായിരുന്നു ആ കാര്യത്തിൽ ആ ഒരു ഗ്രൗണ്ടിൽ പ്രതിയെ അക്യൂറ്റ് ചെയ്തു അപ്പൊ ഇതിൽ മാത്രമാണ് ഇതിന്റെ ഒരു ജൂറിസ്പ്രുഡൻഷ്യൽ ബേസ് എന്താണെന്ന് പറയുന്നത് അത് അരിസോണ റൂൾസ് വെച്ചിട്ടാണ് പറയുന്നത് വെറുതെ ഒരു മിയർ ഫോർമാലിറ്റി അല്ല ഇയാൾക്കുള്ള റൈറ്റുകളെ കുറിച്ച് അയാളെ ബോധവാനാക്കുക എന്നുള്ളത് ആ റൈറ്റുകൾ വേവ് ചെയ്താൽ അയാൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ അപ്പൊ ദാറ്റ് റൈറ്റ് സെക്ഷൻ 50 റൈറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ ടു ദ അക്യൂസ്ഡ് ടു ദ എഫക്ട് ദാറ്റ് ദ ഓഫീസർ ആരാണ് സെക്ഷൻ 50 ഓഫീസർ അല്ലെങ്കിൽ ദ മജിസ്ട്രേറ്റ് ഈസ് ഹാവിംഗ് ദ പവർ ടു ഡിസ്ചാർജ് യു അതാണ് ആ ഓഫീസറിനുള്ള ഏറ്റവും വലിയ പവർ അതാണ് ദാറ്റ് ഓൾസോ ഹാസ് ടു ബി കൺവേഡ് ഈ ഗോയിങ് ബൈ ദിസ് ഡിസിഷൻ അതാണ് അതിൻ്റെ ഒരു ആ ഡിസിഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ആ ഡിസിഷനിൽ മാത്രമേ അതിൻ്റെ ജൂറിസ്പ്രുഡൻഷ്യൽ ബേസ് പറയുന്നു പിന്നെ സെക്ഷൻ 50യെ സംബന്ധിച്ച് ഇപ്പൊ സ്കൂട്ടറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ബോഡി സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 50 ഈസ് മാൻഡേറ്ററി ദിലീപ് വേഴ്സസ് സ്റ്റേറ്റ് 2007 1 SEC ക്രിമിനൽ 377 ദിലീപ് വേഴ്സസ് സ്റ്റേറ്റ് 2007 വോളിയം 1 SEC ക്രിമിനൽ 377 അത് റീട്രേറ്റഡ് ഇൻ 2010 3
SEC ക്രിമിനൽ 377 പരമാനന്ദ്, പരമാനന്ദിൽ റിട്രേറ്റ് ചെയ്ത് 2013 SEC ക്രിമിനൽ 377. അതിൽ പേഴ്സണൽ സെർച്ച് ആൻഡ് സെർച്ച് ഓഫ് വെഹിക്കിൾ, അതിൽ ഈ അടുത്തൊരു ത്രീ ബെഞ്ച് 2019 ഒരു ത്രീ ബെഞ്ച് പറഞ്ഞ് അതിൽ കോൺട്രാബാൻഡ് വെഹിക്കിളിനാണ് സീസ് ചെയ്യുന്നതെങ്കിൽ ബോഡി സെർച്ച് നടത്തിയിട്ടില്ല, ബോഡി സെർച്ച് ചെയ്ത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻ വയലേഷൻ സെക്ഷൻ 50 ബോഡി സെർച്ച് നടത്തുന്നതെങ്കിൽ ദാറ്റ് പാർട്ട് ഓഫ് ദ കോൺട്രാബാൻഡ് കനോട്ട് ബി ലുക്ക്ഡ് ഇൻ ടു. പക്ഷെ അത് വെഹിക്കിളിൽ നിന്ന് കിട്ടിയതിനെ സംബന്ധിച്ച് ദർ കനോട്ട് ബി എനി ഡിസ്പ്യൂട്ട്. അപ്പോൾ അതാണ് 2019 സുപ്രീം കോർട്ട് 5298 AR 2019 സുപ്രീം കോർട്ട് 5298 ത്രീ ബെഞ്ചാണ്. സെറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ബൽജീന്ദർ സിംഗ്, പഞ്ചാബ് വേഴ്സസ് ബൽജീന്ദർ സിംഗ് AR 2019 സുപ്രീം കോർട്ട് 5298. അത് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് പോരാ, അതായത് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത് ജസ്റ്റ് അറിയിച്ചാൽ പോരാ, അത് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ്. വിജയ് സിംഗ് ചന്ദുബായ് ജഡേജ, ജഡേജ എന്ന് മാത്രമാണ് പറയാറില്ല, ജഡേജ വേഴ്സസ് ഗുജറാത്ത് 2010 സോറി ഫുൾ ടെക്സ്റ്റ് വന്നിട്ടുള്ളത് 2011 1 SEC ക്രിമിനൽ 497 2011 1 SEC ക്രിമിനൽ 497 ജഡേജ. അതിലാണ് പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ഇൻ ഓർഡർ ടു ഇംപാർട്ട് ഓതന്റിസിറ്റി ട്രാൻസ്പെറൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ടു ദ എൻ്റയർ പ്രൊസീഡിങ്സ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആൻഡ് എൻഡേവർ ഷുഡ് ബി മെയ്ഡ് ടു പ്രൊഡ്യൂസ് ദ സസ്പെക്ട് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ്. അതിന് അതിന് കറക്റ്റ് കംപ്ലയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ എൻഡേവറും എടുക്കണം. പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല, ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയാലും മതി, പക്ഷെ അതിനുള്ള എല്ലാ എൻഡേവേഴ്സും എടുക്കണം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞത്. അത് ക്രോസ് എക്സാമിനേഷനിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഓഫീസർ ആ ഭാഗത്ത് ഉണ്ടായിരുന്നൊന്നും കൊണ്ടുപോകാനുള്ള യാതൊരു എൻഡേവറും അവരെടുത്തില്ല എന്നുള്ളത് അതിൽ വെറുതെ ഇൻഫോം ചെയ്താൽ പോരാ. അതാണ് സുഖ്ദേവ് സിംഗ് സോധി, സോധിയിൽ പറഞ്ഞത് 2011 2 SEC ക്രിമിനൽ 981 ജഡേജയ്ക്ക് തൊട്ട് പുറകെ വന്ന ഡിസിഷനാണ്. 2011 2 SEC ക്രിമിനൽ 981 NCB വേഴ്സസ് സുഖ്ദേവ് രാജ് സോധി. റിക്വയർമെന്റ് ഓഫ് സെക്ഷൻ 50 ഈസ് നോട്ട് കംപ്ലൈ വിത്ത് മിയർലി ഇൻഫോമിംഗ് ദ അക്യൂസ് ഓഫ് ഹിസ് ഓപ്ഷൻ ടു ബി സെർച്ച് എയ്തർ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഗസ്റ്റ് ഓഫീസർ ഓർ മാജിസ്ട്രേറ്റ് ഈവൺ ആഫ്റ്റർ ദാറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ദ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് ആക്ച്വലി ബ്രോട്ട് ബിഫോർ ദ. വെറുതെ പറഞ്ഞു കൊടുത്താൽ പോരാ, അയാളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകണോ എന്നാണ് സോധിയിൽ പറഞ്ഞത്. അതുപോലെ വെദർ ഹി വിഷ്വസ് വെദർ ദ അക്യൂസ്ഡ് വിഷ് ടു ബി സെർച്ച് ബിഫോർ എ മാജിസ്ട്രേറ്റ് അതുപോലെ യു ഹാവ് എ റൈറ്റ് ടു ബി എക്സാമിൻഡ് റൈറ്റ് ടു ബി സെർച്ച് ബിഫോർ എൻ ഓഫീസർ എന്ന് വേണം പറയാനായിട്ട്. അത് കൺസിഡർ ആയിട്ടുള്ള വ്യൂ ആണ്. അത് 2008 4 KLT 319 മോഹൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2008 വോളിയം 4 KLT 319. അതായത് നിങ്ങൾക്ക് പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ വെച്ച് ഗസ്റ്റ് ഓഫീസറിന്റെ മെസ്റ്റേറ്റ് മുമ്പിൽ വെച്ച് നിങ്ങളെ സെർച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ സെർച്ച് ചെയ്യണോ എന്ന് ചോദിച്ചാൽ പോരാ, ഓഫീസറിന്റെ മുമ്പിൽ വെച്ച് സെർച്ച് ചെയ്യണോ മെസ്റ്റേറ്റ് മുമ്പിൽ സെർച്ച് ചെയ്യണോ എന്ന് ചോദിച്ചാൽ പോരാ, അങ്ങനെ സെർച്ച് ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. മറ്റൊന്ന്, ഒന്നിൽ കൂടുതൽ പ്രതികളിൽ നമുക്കെപ്പോഴും ആവശ്യമുള്ള സാധനമാണ് പരമാനന്ദ്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് പരമാനന്ദ് 2014 ക്രിമിനൽ ലോ ജേണൽ 1756 2014 ക്രിമിനൽ ലോ ജേണൽ 1756 രാജസ്ഥാൻ വേഴ്സസ് പരമാനന്ദ്. സാധാരണ ഗസറ്റുകളിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ പ്രതികൾ അറസ്റ്റ് ചെയ്തതിൽ പ്രതികളോട് നിങ്ങൾക്ക് ഗസറ്റ് ഓഫീസറിൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വെച്ച് സെർച്ച് ചെയ്യപ്പെടാനുള്ള അവകാശമുണ്ട് അങ്ങനെയാണ് പറഞ്ഞു കാരണം. അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കണം, ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചിട്ട് എയോടും ബിയോടും ചോദിക്കണം, അല്ലെ സിയോടും ചോദിക്കണം. അങ്ങനെ ചോദിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് സെക്ഷൻ 50 കംപ്ലയൻസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് പരമാനന്ദ് പറയുന്നത്. 2014 ക്രിമിനൽ ലോ ജേണൽ 1756 ധാരാളം കേസുകളിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒന്നാം പ്രതിയുടെ വക്കീലിന് അയാളോട് ചോദിക്കാം, ഒന്നാം പ്രതിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തു എന്നതുകൊണ്ട് കാണില്ലല്ലോ, അപ്പൊ അങ്ങനെ ചോദിക്കാം. രണ്ടാം പ്രതിയുടെ വക്കീലിനെ ചോദിക്കാം, രണ്ടാം പ്രതിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തതായിട്ട് ഇതുകൊണ്ട് കാണില്ലല്ലോ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ക്രോസ് ചെയ്തിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്നുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കരുണാകർ ബിദാനിയിലാണ് സെയിം ലാംഗ്വേജിൽ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് കേരള ഹൈക്കോർട്ടും പറഞ്ഞു, അതിനുമുള്ള സുപ്രീം കോർട്ടുകളും പറഞ്ഞു. ഞാൻ നേരത്തെ റെഫർ ചെയ്ത ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ ജഡ്ജ്മെന്റിൽ പ്രസൻസ് ഓഫ് ദ അതിലെ വേവർ ഓഫ് ദ റൈറ്റ് റൈറ്റ് വേവ് ചെയ്യാൻ പറ്റൂല്ല, നമ്മൾ റൈറ്റ് കൊടുത്തു, ഈ ഒരു റൈറ്റ് കൊടുത്തു അത് വേവ് ചെയ്തു,
and wavy adu that waiver alleged waiver by the accused is not proper wavy adu nu paranjalum the prosecution as the investigating officer has to complain shamir versus state of kerala 2019 3 KC 577 this is ubaidinte decision aanu 2019 3 KC 577 shamir versus state of kerala and section 57 that is mandatory ella endu karyangal ezhudanam enna adeyathinte ena ruling aanu siddiq versus state of kerala 2018 2 KLD 783 അത് പലപ്പോഴും റിപ്പോർട്ടുകൾ കാണാറില്ല 57 റിപ്പോർട്ടിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടാവുള്ളൂ അറസ്റ്റ് ചെയ്തു അയാളെ കോടതിയിൽ ഹയറാക്കി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതിലെല്ലാ ഡീറ്റെയിൽസും അതിൽ പറയണം നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു തോഫാൻ സിംഗിന്റെ സൈറ്റേഷൻ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി അത് മുകേഷ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് അത് ഇൻഫർമെന്റും ഐഒയും സെയിം പേഴ്സൺ ആണെങ്കിൽ അത് പറ്റില്ല എന്നാണ് മുകേഷ് സിംഗിൽ പറഞ്ഞത് 2020 5 KC 1 മുകേഷ് സിംഗ് പറഞ്ഞത് ഇൻഫർമെന്റും ഐഒയും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ആ ഗ്രൗണ്ടിൽ അക്യൂട്ടിൽ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതിനു മുമ്പുണ്ടായിരുന്ന മോഹൻലാൽ ഓവർ റൂൾ ചെയ്തിട്ടാണ് മോഹൻലാൽ 2018 4 KC 387 അതിൽ പറഞ്ഞ് ഇൻഫർമെന്റും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഒരാളാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇല്ലീഗൽ തെർച്ചസ് വിഷയേറ്റഡ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാൽ ഓവർ റൂൾ ചെയ്തതാണ് അല്ലെങ്കിൽ ഹെഡ് ലോ ഗുഡ് ലോ എന്ന് പറഞ്ഞതാണ് മുകേഷ് സിംഗ് വേഴ്സ് സ്റ്റേറ്റ് 2020 5 KC 1 ഞാൻ നേരത്തെ തോഫാൻ സിംഗ് എന്നാണ് പറഞ്ഞത് തോഫാൻ സിംഗ് നേരത്തെ റെഫർ ചെയ്താണെങ്കിലും അത് ഡിസൈഡ് ചെയ്തത് റെഫറൻസ് ഡിസൈഡ് ചെയ്തത് 29/10/2020 ക്രിമിനൽ അപ്പീൽ നമ്പർ 153 അത് ഇപ്പൊ ഈ അടുത്ത് വന്നു പറഞ്ഞത് സൈറ്റേഷൻ ഞാൻ ഓർക്കുന്നില്ല തോഫാൻ സിംഗ് എന്നാണ് സെക്ഷൻ 67 കൺഫഷൻ ഇസ് നോട്ട് അഡ്മിസിബിൾ എന്ന് പറഞ്ഞ് തോഫാൻ സിംഗിന്റെ റെഫറൻസിലാണ് 29/10/2020 അത് ഡിസൈഡ് ചെയ്തത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും ഇത്രയും ദിവസമായിരുന്നു അത് വന്നിട്ടുണ്ടാവും അല്ല കോമേഴ്സ്യൽ ക്വാണ്ടിറ്റി നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എടുക്കണം എന്ന് പറഞ്ഞ ഹീരാ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020 2 KC 551 അതല്ല മറ്റൊരു നമുക്ക് സാധാരണ ആവശ്യം വരുന്നത് ജോയിന്റ് പൊസിഷൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റി അവരുടെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയാലും പൊതുവെ ബെയിൽ കൊടുക്കാറില്ല ജോയിന്റ് പൊസിഷൻ ഓഫ് നാർക്കോട്ടിക് ഫോർ ദ പർപ്പസ് ഓഫ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി പൊസിഷൻ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഇൻഡിപെൻഡന്റ്ലി ഒരാളുടെ അടുത്ത് 1 കിലോ ഒരാളുടെ അടുത്ത് 5 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പറഞ്ഞു 5 ഗ്രാം ഉണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതാണ് 2008 2 KC 592 മുത്തുകുമാർ വേഴ്സസ് SHO പക്ഷെ അതിന് പൊതുവെ പോലീസുകാർ ചെയ്യുന്നത് അത് 29 ചേർക്കും കോൺസ്പിറസി ചേർക്കും എന്നാലും ഫോർ ദ പർപ്പസ് ഓഫ് ബെയിൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ഈ 2008 2 KC 592 മുത്തുകുമാർ ഇത്രയൊക്കെയാണ് സാധാരണ നമ്മൾ ട്രയലിന് ആവശ്യം വരുന്നത് സാധാരണ കണ്ടുവരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചാലും ഒരു കുറച്ച് സമയം നീണ്ടുപോയി ഒരു 4.5 വരെ ആയിപ്പോയി 4 4.5 തീർക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് എല്ലാ ഡിസിഷൻസും കൂടി പറഞ്ഞത് കൊണ്ടാണ് കുറച്ച് നീണ്ടുപോയത് നൗഷാദ് എന്തെങ്കിലും ചോദിക്കൂ നൗഷാദ് ഉണ്ടല്ലോ ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ സാറേ നോക്കാം സാറേ സാറിന്റെ ചോദ്യമല്ലേ സംശയമാണ് പറയാൻ പറ്റുമോ ഇല്ല അല്ല അങ്ങനെയല്ല പിന്നെ ഞാൻ ഈ NDPS വളരെ കുറച്ചേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അറിയില്ല എന്നാലും ഞാൻ ചോദിച്ചു ഈ നമ്മുടെ ഇപ്പൊ ഈ കൺഫഷൻ ഉണ്ടല്ലോ ഈ നമ്മൾ പോലീസിന് കൊടുക്കുന്ന കൺഫഷൻ സെക്ഷൻ 27 ബാർ ഉണ്ട് ഇതുണ്ട് അതേപോലെ ഈ എക്സൈസിനും NDPS കൊടുക്കുന്ന കൺഫഷൻ അവര് പോലീസ് അല്ലാത്തതുകൊണ്ട് ആ കൺഫഷൻ വാലിഡ് ആണല്ലോ സാർ അല്ല സാർ അത് തോഫാൻ സിംഗിൽ ക്ലാരിഫൈ ചെയ്തു തോഫാൻ സിംഗിൽ സുപ്രീം കോർട്ട് പറഞ്ഞ NDPS ആക്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞു സെക്ഷൻ 67 പറയുന്നത് ദാറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് കൺഫഷൻ നോട്ട് അഡ്മിസിബിൾ തോഫാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് തോഫാൻ സിംഗ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് അത് റെഫറൻസ് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ക്രിമിനൽ അപ്പീൽ നമ്പർ 153 ഡേറ്റഡ് 2013 റെഫറൻസ് ആയിരുന്നു 29/10/2020 അത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്
ലൈവ് ലോയിലൊക്കെ വന്നിരുന്നു, പക്ഷെ ടെക്സ്റ്റിൽ കുറച്ച് ലെങ്തി ജഡ്ജ്മെന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോ നവംബർ ആയില്ല, ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് വരേണ്ട സമയം ആയിട്ടുണ്ട്. മേ ബി ഒരു ഒന്നര സാധാരണ നമ്മള് കൺഫെഷൻ റിട്രാക്ട് ചെയ്യല്ലോ, ഇപ്പൊ ആവശ്യമില്ല. ഇല്ല ആവശ്യമില്ല, ഇപ്പൊ എക്സൈസിൽ തന്നെ നേരത്തെ രാംകുമാർ സാറിന്റെ ഡിസിഷൻ വന്നപ്പോ ജോസഫ് സ്റ്റേറ്റ് ഓഫ് കേരള വന്നപ്പോ അബ്കാരി ആക്ടിൽ അത് ആവശ്യമില്ല. അബ്കാരി ആക്ടിലും ആ ഒരു നോട്ടിഫിക്കേഷൻ ശേഷം 2006 നോട്ടിഫിക്കേഷൻ ശേഷം അബ്കാരി ഓഫീസേഴ്സ് ക്യാൻ ഫയൽ ഫൈനൽ റിപ്പോർട്ട്, അപ്പൊ ദേ ആർ ടു ബി ട്രീറ്റഡ് ആസ് പോലീസ് ഓഫീസേഴ്സ് വിദിൻ ദ മീനിംഗ് ഓഫ് സെക്ഷൻ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യമായിരുന്നു അത്, സാർ ആ മുത്തുകുമാറില് ഒന്ന് പറഞ്ഞു റൂളിംഗില്, അതായത് ഒരു വണ്ടിയിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കുടിക്കുകയാണ്, അതിൽ ഒരാളെ കൺഫെഷൻ കിട്ടി പ്രകാരം വേറൊരു 20 kg ഒരു ഇതാണ് ഒരു ഇതാണ് ഒരു എന്താ പറയാ ഒരാള് കൺഫെഷൻ കൊടുത്തിന്റെ വീട്ടിൽ 20 kg വേറെ ഉണ്ട്, കുറച്ച് കഞ്ചാവ് ഉണ്ട് തൂക്കി നോക്കുമ്പോ 20 or 21 kg ഉണ്ട്. ക്വാണ്ടിറ്റി വണ്ടിന്ന് രണ്ടുപേരെ പിടിക്കുന്നു, എയും ബിയും പോകുന്ന നേരം 4 kg കഞ്ചാവ് പിടിക്കുന്നു. അപ്പൊ അതിൽ ബി ബിയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം ബി വരുന്നു എന്റെ വീട്ടിൽ കുറച്ച് ഉണ്ട് ബാക്കി ഉണ്ട് എന്ന് പറയുന്നു. ബിയുടെ വീട്ടിൽ പോകുമ്പോ 21 kg കിട്ടുന്നു. അപ്പൊ എക്ക് ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആവുമോ? 29 വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അത്തരത്തിലുള്ള കൂടിയാലോചന നടത്തി ബിയുടെ വീട്ടിൽ കീപ്പ് ചെയ്തതിനു ശേഷം ബാക്കി കാണാനുള്ള സാധനമായിട്ട് പോകുന്ന വഴിക്ക് പിടിച്ചു. അങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരാളെ ബാധിക്കില്ല. കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫോർ റിക്കവറിക്ക് വേണ്ടിയാണല്ലോ. കൺഫഷൻ ഓഫ് ആൻ അക്യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിക്കവറി. അതിന്റെ അടിസ്ഥാനത്തിൽ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ ഒരാൾ കൺസ്യൂം ചെയ്തു എന്ന് പോലീസിന് നിഗമനത്തിലെത്താൻ പറ്റുമോ? ഇല്ല സാർ, അത് പറ്റില്ല. ചില നേരത്തെ 67 അനുസരിച്ചിട്ട് 67 പറഞ്ഞത് പേഴ്സൺ അക്വൈന്റഡ് വിത്ത് ദി ഫാക്ട്സിന്റെ സ്റ്റേറ്റ്മെന്റുകൾ റിലവന്റ് ആണെന്നാണ് പറഞ്ഞത്. അതിപ്പോ ഈ ഓഫൻസിംഗ് വന്നപ്പോ അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ കൺഫ്യൂഷൻ പുറത്തൊന്നും റിക്കവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല, പറ്റില്ല, ഇല്ല റിക്കവറി ഉണ്ടെന്നുണ്ടെങ്കിൽ 27 കൂടി അത് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൺസംപ്ഷൻ അതിനുള്ള റിക്കവറിയും എവിഡൻസും വേണമല്ലോ. വേണം വേണം വേണം, കൺസ്യൂം ചെയ്തു എന്നുള്ളതിന് വേണം. താങ്ക് യു സർ. പക്ഷെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. അതിനാണ് ഇവിടുത്തെ ഒരു കേസിൽ എറണാകുളത്ത് നടക്കുന്ന ഒരു സെൻസേഷൻ ആയിട്ടുള്ള മാറ്ററില് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ അതിലൊന്നും കിട്ടിയില്ല. കൺസ്യൂം ചെയ്ത് എന്താ അവിടെ ഡ്രഗ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചതാണ് കേസ്. അപ്പൊ തന്നെ വിദിൻ അവേഴ്സ് ആരെ കൊണ്ടുപോയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഒരു പ്രൂഫും കിട്ടിയില്ല. താങ്ക് യു സർ, വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു വെരി മച്ച്. ഒരു ജനറൽ സംശയം, ഈ 27 പ്രകാരം അല്ല ഈ ഡെത്ത് പെനാൽറ്റി ഉണ്ടല്ലോ, അങ്ങനെ ആർക്കും കൊടുത്തതായിട്ട് അറിയുമുണ്ടോ സർ? ഇല്ല സർ, ഇല്ല. അതെന്നുവെച്ചാൽ ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ കൺവിക്ഷൻ വേണം. അങ്ങനെ കൺവിക്ഷൻ എന്തായാലും ഒരു 15 കൊല്ലത്തിലുള്ള ഇറങ്ങാൻ സാധ്യതയില്ല. അങ്ങനെ ഇറങ്ങിയാൽ അടുത്ത കൺവിക്ഷൻ വേണം, അതിൽ ഇത്രയും ക്വാണ്ടിറ്റി ഇൻവോൾവ് ആയിരിക്കണം. അഡ്വാൻറ്റേജ് എന്നുവെച്ചാല് മറ്റ് രാജ്യങ്ങളിൽ കൺവിക്ട് ചെയ്തിട്ട് ഡിപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കാണെങ്കിലും ഇവിടെ വരുമ്പോ സബ്സിക്വന്റ് എന്താ കൺവിക്ഷൻ ആണെങ്കിൽ പോസിബിൾ ആണ്. ഇന്ത്യയിൽ രണ്ട് കൺവിക്ഷൻ പ്രാക്ടിക്കലി ഉണ്ടാവില്ല, ട്രയലും എല്ലാം കഴിയുമ്പോ അതിന്റെ പരിപാടി നടന്നിട്ടുണ്ടാവും. പക്ഷെ വേറെ രാജ്യങ്ങളിൽ നിന്ന് കൺവിക്ട് ചെയ്തിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വന്നിട്ട് ഇവിടെ കുടുങ്ങി കഴിഞ്ഞാല് സംശയമായിരിക്കില്ലാന്ന് തോന്നുന്നു എനിക്ക് അല്ലേ. അതായത് ഒന്നാമത് നമ്മളെ
കുറവാ ആൾക്കാർ. വടകര കോർട്ടിലാണല്ലോ ഉള്ളത് ഇപ്പൊ സ്പെഷ്യൽ കോർട്ട്. കണ്ണൂർ ജില്ലയിലെ ഇല്ല സ്പെഷ്യൽ കോർട്ട്, കണ്ണൂർ ജില്ലയിലുള്ള കാലിക്കറ്റ് വടകരയാണ്. ഞാൻ വന്നിട്ട് അവിടെ ട്രയൽ നടത്താൻ വരാറുണ്ട്. അവിടെ വടകര ഒന്ന് നടത്തിയ കേസിൽ അതുപോലെ ആയിരുന്നു. അയാള് ഹിന്ദിക്കാരനാണ്, പക്ഷെ അയാളെ ഒരു ഹോം ഗാർഡിനെ കൊണ്ടുവന്നിട്ട് ഹിന്ദിയില് അയാൾക്ക് കൺവേ ചെയ്തു എന്നാണ് കേസ്. പക്ഷെ അയാള് ഹോം ഗാർഡിനോട് ചോദിച്ചപ്പോ അയാൾക്ക് അറിയില്ല എന്റെ ഹിന്ദി. സെക്ഷൻ 50 ഹിന്ദിയിൽ പറയാൻ പറഞ്ഞു, അയാൾക്കറിയില്ല. അയാള് മുറി ഹിന്ദിയിൽ കുറെ സാധനങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും ഹിന്ദിയായിട്ട് യാതൊരു ബന്ധമില്ല. അത് പോരാ. നമുക്ക് അല്ല റാൽസാർ നിന്ന് ഇനി ഒരു ക്ലാസ് കൂടി ഉണ്ട്, 6 മണിക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അധികം ഇതാവണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുരളി പയ്യന്നൂരിലെ മുരളി ഉണ്ട്, മുരളിനെ കാണുന്നുണ്ടല്ലോ. സ്മോൾ ക്വാണ്ടിറ്റിയില് പിച്ചി അടിച്ച് പോകത്തേ ഉള്ളോ സാധാരണ? ഓ അത്ര ഉള്ളൂ. എല്ലാം 10,000 അവസാനിപ്പിക്കുക. പിന്നെ വല്ല ജോലിക്കുള്ള ആവശ്യമുള്ള പിള്ളേർ അങ്ങനെയൊക്കെ ആണെങ്കിൽ മിക്കവാറും ചെറിയ കുട്ടികള കോളേജ് പിള്ളേരൊക്കെ ആയിരിക്കാം. ഇവിടെ അങ്ങനെ രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഒരു വലിയ റോയൽ ഫാമിലി എന്നുള്ളൊരു ഒരു പയ്യൻ ഇവിടെ എറണാകുളത്തേക്ക് പോകുന്നു. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റാ. അപ്പൊ അയാൾ വീട്ടിൽ പറഞ്ഞിട്ട് ഒന്ന് കമ്പൈൻ സ്റ്റഡിക്ക് പോവാണ്, അപ്പൊ ആരും വിളിക്കരുത്, വീട്ടിൽ നിന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. മൂന്നാല് പിള്ളേരുണ്ട്, ആരോടും എല്ലാരോടും വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്നു, വീട്ടിൽ നിന്ന് വിളിക്കരുത്, കമ്പൈൻ സ്റ്റഡി ആണ്, സീരിയസ് ആയിട്ടുള്ള പഠിത്തമെന്നൊക്കെ പറഞ്ഞു പോകുന്നു. ഒരു വീട്ടിൽ പാർട്ടിക്ക് വേണ്ടി വന്ന, സ്റ്റാർ ഹോട്ടലിൽ പാർട്ടിക്ക് വേണ്ടി വന്ന. അപ്പൊ ആ പാർട്ടിയിൽ എന്തെല്ലാം ഡ്രഗ് ഉണ്ടായിരുന്നു പേപ്പറിലൊക്കെ വന്നാണ്. ഒരു ഫോറിനർ, ഒരു ഡി ജെ വന്നിട്ട്, മറ്റേ ഡിസ്ക് ജോക്കി വന്നിട്ട് അയാളെ, ഒരു ഋഷിക്കാരൻ, അയാളെയൊക്കെ പിടിച്ചതാണ്. അപ്പൊ ഈ വീട്ടുകാരെ നോക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നു, എറണാകുളത്ത് ദിശ പാർട്ടിയിൽ അറസ്റ്റിലായി എന്നിട്ട് പിള്ളേരുടെ പേര് എഴുതി കാണിക്കുന്നു. അപ്പൊ ഈ പയ്യന്റെ പേരും, അപ്പൊ ഈ പയ്യന്റെ അമ്മ ടി വി കണ്ടോണ്ടിരിക്കാൻ, രാത്രി ന്യൂസ് കണ്ടോണ്ടിരിക്കാൻ, അപ്പൊ ഈ കമ്പൈൻ സ്റ്റഡിക്ക് പോയ ആളുടെ പേര് സ്ക്രോൾ കാണിച്ചോണ്ടിരിക്കാൻ. പക്ഷെ അതൊക്കെ ആ മജിസ്ട്രേറ്റ് വളരെ നല്ലൊരു ഓഫീസറായിരുന്നു, ഒരു ലേഡി ഓഫീസർ. അവരുടെ പേര് ഞാൻ മറന്നുപോയി. രാത്രി തന്നെ എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇത് പിള്ളേരായതുകൊണ്ടും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ടും ബ്രൈറ്റ് ആയിട്ടുള്ള പിള്ളേർ എല്ലാവരും അപ്പൊ തന്നെ റിലീസ് ചെയ്തു, ആരെ റിമൈൻഡ് ചെയ്തില്ല. എല്ലാരും പിന്നെ ഫൈൻ അടിച്ച് പിന്നെ പോവുകയും ചെയ്തു. ഇന്ത്യയില് ഈ വേറെ കൺട്രീസ് പോലെ ഇത് ലീഗലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും? കഞ്ചാവ് ചെലപ്പോ ചെയ്യുമായിരിക്കും. കഞ്ചാവ് ചെയ്യാൻ സാധ്യത, കഞ്ചാവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കഞ്ചാവ് ശരിക്കും ലീഗലൈസ് ചെയ്യേണ്ട സാധനമാണ്. ഏതാണെങ്കിലും സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിലും, ഏതാണെങ്കിലും പറ്റും, ഏതാണെങ്കിലും സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിലും പറ്റും. നല്ല പ്രായത്തിൽ കഞ്ചാവ് വെച്ചിട്ടുള്ളവർക്ക് അറിയാം, കഞ്ചാവ് ഒരു കുഴപ്പമുള്ള സാധനമല്ല. കഞ്ചാവ് ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ് സാർ. അതെ സാർ, ഞാൻ വലിച്ചിരുന്നതാണ്, ഞങ്ങളൊക്കെ ഇത് ബാൻ ചെയ്യണ വരെ വലിച്ചിരുന്നതാണ്. ഒരു കുഴപ്പമില്ല സാർ, അതിങ്ങനെ പുറത്തേക്ക് പോന്നോ പോന്നോട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ കൺഫ്യൂസ് ചെയ്തത്. അപ്പൊ കോക്ക് യൂസുകൾ പലരും കൺഫ്യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നി. ഒരു കാര്യങ്ങളും ചോദിക്കാനുണ്ടായി. ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഈ ഇവിടെ ഈ പിന്നെ പാൻ മസാല അതുപോലുള്ള എല്ലാം സത്തറിംഗ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും എയിംസിന്റെ ഫ്രണ്ടിലും എല്ലാ പാൻ ഷോപ്പിലും വിൽക്കുന്നുണ്ട്. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഇതിന് ഇത്രയും റെസ്ട്രിക്ഷൻ വരുന്നത്. പക്ഷെ സാറേ, അതിന്റെ ചെറിയൊരു കാരണമുണ്ട്. ചിലവർ പറഞ്ഞു വെച്ചാലേ, ഈ യൂത്ത് എപ്പോഴും ഇതിലേക്ക് വരുന്നതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് സ്മോക്കിങ്ങും പാനുമാണ്. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് വെച്ച് മുതൽ സ്മോക്ക് ചെയ്തിരുന്ന ആൾക്കാർ. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പൊ സ്കൂളുകളടുത്ത് നിന്ന് സിഗരറ്റ് ഇതുവരത്ത് പാൻ അതുപോലത്തെ സാധനങ്ങൾ മാറ്റുന്നതിലൂടെ കുട്ടികൾക്ക് അതിനുള്ള ഇൻക്ലിനേഷൻസ് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ഒരു ഐഡിയ. അതാണ് ഇപ്പൊ എനിക്കൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ സ്മോക്ക് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നാരായണ ഗ്രൂപ്പ് സാർ ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോ നമ്മളെല്ലാം കളിയാക്കിയെങ്കിലും ഇപ്പത് പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. പബ്ലിക്കിൽ സ്മോക്കിംഗ് കാണാറേ ഇല്ല. അപ്പൊ ഒന്നോ രണ്ടോ ജനറേഷൻ കൊണ്ട് ചിലപ്പോ സ്മോക്കിംഗ് വളരെ ഇതായിട്ട് കുറയുമായിരിക്കും. അത് പണ്ട് ഒരു ഐക്കൺ ഇതായിട്ടാണ് സ്മോക്കിങ്ങിനെ കണ്ടിരുന്നത്. ഇപ്പൊ ഈ എന്താ ഹോളിവുഡ് സിനിമയിലൊക്കെ ആണെങ്കിൽ നായന്റെയും വില്ലന്റെയും കയ്യിൽ ഇതുണ്ടാവും, ഫിഡൽ കാസ്ട്രോന്റെ കയ്യിൽ പൈപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ലോകം കൂടി ഒരു സ്മോക്കിംഗ് ഒരു ഐക്കൺ ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അത് സിനിമയിൽ പോലും കാണിക്കാൻ പറ്റില്ല. സ്മോക്കിംഗ് ഇസ് ഇൻജുറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി കാണിക്കണം. അപ്പൊ അടിപൊളിയായിട്ടാണത്
കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കഞ്ചാവ് നാടുകൊണ്ട് വരുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ അതെന്താ സാറേ? അതെന്നുവെച്ചാൽ സാറേ, ഈ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളില് ഇത് നക്സൽസ് ആണിത് സ്പോൺസർ ചെയ്യണത്. തോട്ടങ്ങൾ ഗാർഡ് ചെയ്യണതും തോട്ടങ്ങളിലേക്ക് പോലീസുകാരോ റെയ്ഡിങ്ങോ വരാതെ ഗാർഡ് ചെയ്യുന്ന നക്സൽസ് ആണ്. അപ്പൊ അവർക്ക് വെച്ചാൽ അതിന്റെ റെമ്യൂണറേഷൻ ഉണ്ട്, അവർക്ക് അതിന്റെ പൈസ കൊടുക്കും. അപ്പൊ നക്സൽസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് തീവ്രവാദ സംഘടനകള് അവര് തോട്ടങ്ങൾ ഗാർഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല, അപ്പൊ അവർക്ക് അതിന്റെ റെമ്യൂണറേഷൻ കിട്ടും. അപ്പൊ അവർക്ക് വേറെ മറ്റു മാർഗങ്ങളിൽ പോകാതെ അവർക്ക് ഈസി മണിയാണ് ഇത് ഗാർഡ് ചെയ്യുന്ന, തോട്ടങ്ങൾ ഗാർഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് അവിടെ വലിയ തോട്ടങ്ങളുണ്ട്. ഇപ്പോഴും ആന്ധ്രയിലോ കർണാടകയിലൊക്കെ വലിയ വലിയ തോട്ടങ്ങളുണ്ട്. കേരളത്തിലും തോട്ടങ്ങൾ, ഞങ്ങളൊരു തോട്ടം നടത്തിയൊരു കേസ് പിടിച്ചിട്ടുണ്ട്, ഒരു കേസ് നടത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ തോട്ടം നടത്തിയിരുന്നു, ഒരു വലിയൊരു തോട്ടം, ഏക്കറുകൾ കണക്കിൽ കഞ്ചാവ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു അത്. പക്ഷെ ഇപ്പൊ പല രാജ്യങ്ങളും കഞ്ചാവ് ഇത് ചെയ്യാൻ ലീഗലൈസ് ചെയ്യാണ്. ഞാനൊരു കഴിഞ്ഞ വർഷം ആംസ്റ്റർഡാമിൽ പോയിരുന്നു. അവിടെ സ്ട്രീറ്റുകളെ നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേ പോലെ സ്ട്രീറ്റില് വളരെ വലിയ വലിയ ഷോപ്പുകൾ കഞ്ചാവ് വെക്കുന്ന, അവിടെ പുതിയ ഇലകൾ വന്ന അതിന്റെ പരസ്യങ്ങള്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്, കത്തീഡ്രലിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് ബ്രോത്തൽസ് ഉണ്ട്, ബാറുകളുണ്ട്, ഹോട്ടലുകൾ എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം അത് നല്ലൊരു രസമാണ് അവിടെ ആ ഒരു കൾച്ചറിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ അവിടെ പോയി നമ്മൾ പ്രത്യേകിച്ച് വലിക്കണമെന്നില്ല, ആ സ്ട്രീറ്റിൽ കൂടി നല്ല റൗണ്ട് അങ്ങോട്ട് കൂടി നടന്നാൽ മതി. പിന്നെ ഇത് ലീഗലൈസ് ചെയ്യാൻ, ഇപ്പൊ മിഥുൻ സാറ് ചോദിച്ചതല്ലേ, ലീഗലൈസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാല്, പല രാജ്യങ്ങളും ലീഗലൈസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല്, ഇത് ലീഗലൈസ് ചെയ്യുന്ന വഴി ഒരു വലിയൊരു അണ്ടർ വേൾഡിനെ നീക്കാൻ പറ്റും. ഇതും ബ്രോത്തൽസ് ലീഗലൈസ് ചെയ്യുന്നതോടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് അണ്ടർ വേൾഡ് ഇതിൽ നിന്ന് പോകും. അണ്ടർ വേൾഡിന്റെ ഏറ്റവും വലിയ ഇത് ഡീലിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സും ബ്രോത്തൽസും ആണല്ലോ. അപ്പൊ അതാണ് ലീഗലൈസ് ചെയ്യാനുള്ള ഒരു ഒരു സ്റ്റെപ്പിന്റെ ഒരു ഭാഗം അതാണ്. പ്രത്യേകിച്ച് ബ്രോത്തൽസ് ലീഗലൈസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ കൊച്ചി പോലുള്ള സിറ്റി ഒക്കെ ആണെങ്കിൽ ബ്രോത്തൽസ് ലീഗലൈസ് ചെയ്താൽ മാത്രമേ ഷിപ്പിംഗ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഷിപ്പിങ്ങിനോട് തുറമുഖം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരു ഷിപ്പ് വിഭാഗത്തേക്ക് വരില്ല. ഷിപ്പുകൾ മുഴുവൻ പോണ ശ്രീലങ്കയിലൊക്കെ, ഏതെങ്കിലും സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ടറിയാം. ഇപ്പൊ കൊളംബോയിലൊക്കെ നൈറ്റ് ലൈഫ് വളരെ ഭയങ്കര രസമാണ്. അപ്പൊ അവിടെ പോണ ഒരു ഒരു ക്യാപ്റ്റനും കൊച്ചിയിൽ കൊണ്ടുവന്ന് വല്ലാറുപാടത്ത് കൊണ്ട് നടിപ്പിക്കില്ല. അതിനൊക്കെ കുറെ ലീഗലൈസ് ചെയ്തേ പറ്റും. ഇതൊന്നും പറഞ്ഞു കൊടുക്കല്ല, ആളുണ്ടാവില്ല ബാങ്കോക്കിൽ. നമ്മള് പോയിട്ടുണ്ട്, അതുകൊണ്ടാ പറയാൻ. മാധവ വക്കീല് എന്തോ പറയണ്ട്, തങ്കച്ച വക്കീല്. അറസ്റ്റ് മെമ്മോയില് ക്രൈം നമ്പർ കാണിക്കുന്നുണ്ട് സാറ്. അപ്പൊ അതിനെ എങ്ങനെയാ ഡെമോളിഷ് ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോ അവരുടെ ഡിഫൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓഫീസിലേക്ക് ഫോൺ ചെയ്തു, അവര് അടുത്ത നമ്പർ പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് ഇട്ടതെന്ന് പറയുന്നു. അതങ്ങനെ ചോദിക്കായിരുന്നു മതി സാറേ, എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചാൽ തയ്യാറാക്കിയാലെന്ന് മാത്രം ചോദിച്ചാൽ മതി, ബാക്കി അറിയതാ മതി. സാറെ അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അറിയാവുന്നതാണ്. 145 അപ്ലൈസ് ഉള്ളിട്ട് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ്, പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഡിലേ എല്ലാം അറിയാവുന്ന അറിയാവുന്നതാണ്, ചോദിക്കണമെന്നില്ല, ഒന്നും ചോദിക്കണമെന്നില്ല. രണ്ടുപേര് മോട്ടോർ ബൈക്കിൽ പോകുമ്പോ ഒരാളുടെ ബാക്കിൽ ഇരുന്ന ആളുടെ പിറകില് ഷോൾഡർ ബാഗ് എന്ന് കിട്ടി കഞ്ചാ. അപ്പൊ ഫസ്റ്റ് ഡ്രൈവർ ഉണ്ടല്ലോ സാർ, വണ്ടി ഓടിക്കുന്ന ആള്, സ്കൂട്ടർ, whether he is responsible, whether liability will be fastened to him also. അത് സെക്ഷൻ 29 ഇൻവോക്ക് ചെയ്താലേ, 29 ഇട്ടിട്ട് അവര് പറയാണ്, അമെൻമെന്റും കോൺസ്പിറസി ഇട്ടിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ സാറിന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ചാർജിൽ ചെയ്ത ഓഫീസറോട് മാത്രം ചോദിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ വരാതിരിക്കാനായിട്ട്. എക്സ്പ്ലനേഷൻ വരാതിരിക്കാനായിട്ട് ഇതിൽ ക്രൈം നമ്പർ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അതിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ, അങ്ങനെയുള്ള അയാളോട് ചോദിച്ചാൽ മതി. അയാളോട് ചോദിക്കാറില്ല, ശരിയാണ്, ശരിയാണ്.
അല്ല അയാളോട് ഫോർമുലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. ഇത് കളവെട്ട് ചെയ്താണെന്ന് പറയുന്നു, ഇത് റെക്കോർഡുകൾ കളവെട്ട് ചെയ്തിരുന്നു, അങ്ങനെ പറയണ കൂട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ രണ്ട് തലാട്ടിക്കോളും. അപ്പൊ അതിനകത്തോട് കയറി വണ്ടി കോൺഫിസ്കേറ്റ് ചെയ്ത കേസിലെ മറ്റൊരാളെ വണ്ടി ആയിരുന്നു, പ്രതി സബ്സിക്വന്റ്ലി മരിച്ചുപോയി, പിന്നെ കേസ് നടന്നില്ല. ഇയാൾക്ക് വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ലേറ്റസ്റ്റ് റൂളിംഗ് അനുസരിച്ചിട്ട് അതോറിറ്റിക്ക് തീരുമാനിക്കാനല്ല, കോൺഫിസ്കേറ്റ് ചെയ്യണ അതോറിറ്റി അല്ല, അവരാണ് തീരുമാനിക്കേണ്ടത് അത് വണ്ടി റിലീസ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. ആ ജസ്റ്റിസ് ഷഫീഖ് സാറിന്റെ ജഡ്ജ്മെന്റ് വന്നു, അതിനുശേഷം 451 അത് എന്താ 451 CRPC മജിസ്ട്രേറ്റ് കനോട്ട് എക്സൈസ് പവേഴ്സ് ഓൺ 451 ടു ഗ്രാൻഡ് ഇന്ററിം കസ്റ്റഡി ഓഫ് ദ വെഹിക്കിൾ. ഷാജഹാൻ വേഴ്സസ് ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് 2019 5 KC 401 ഡിവിഷൻ ബെഞ്ച് 2019 5 KC 401 അതിനുശേഷം അത് റീട്രേറ്റ് ചെയ്തു നാരായണ പിഷാരൻ സാറിന്റെ പറഞ്ഞു 482 ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്മാർട്ട് ലോജിസ്റ്റിക്സ് അല്ലെ 2020 5 KC 139 പക്ഷെ അതില് ഒരു ഫോളി എന്ന് പറയുന്നത് ഈ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഒന്നും കാണാതിരുന്ന ഒരു കാര്യം വെച്ചാല് കൺവെയൻസ് ആസ് മേ ബി നോട്ടിഫൈഡ് എന്നാണ് അതിൽ പറയുന്നത്. അത് ഇത് ഡിവിഷൻ ബെഞ്ച് ഓവർലുക്ക് ചെയ്തു, സുപ്രീം കോർട്ട് ഓവർലുക്ക് ചെയ്തു. ആ 52A എന്ന് വായിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് റേസ് ചെയ്യാവുന്നതാണ്, ഞാനത് റേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പിന്നെ ഹിയറിംഗിന് വന്നില്ല, പാൻഡമിക്കിൽ അത് കുടുങ്ങിപ്പോയി, ആ പെറ്റീഷൻ ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല. ഇത് നോട്ടിഫിക്കേഷൻ 52A പറയുന്നത് വെച്ചാല് ഇൻ റെസ്പെക്ട് ഓഫ് ഇനി നാർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്ടിക് സബ്സ്റ്റൻസ് കൺട്രോൾ സബ്സ്റ്റൻസ് ഓർ കൺവെയൻസ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പൊ ദർ ഷുഡ് ബി നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ് റിഗാർഡിംഗ് ദ കൺവെയൻസസ് ദോസ് ക്യാൻ ബി കോൺഫിസ്കേറ്റഡ് ബൈ ദ ഡ്രസ് ഡിസ്പോസൽ കമ്മിറ്റി. ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് സപ്പോസ് ഒരു ട്രെയിനിലെ ഡ്രൈവറിന്റെ പാസഞ്ചറിന്റെ അടുത്ത് കണ്ടാൽ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് കോൺഫിസ്കേറ്റിംഗ് ദ ട്രെയിൻ. സപ്പോസ് ഡ്രൈവറിന്റെ എഞ്ചിൻ റൂമിൽ നിന്ന് കണ്ടുവെന്നായിരിക്കുക, ദ ഡിക്ടേറ്റിംഗ് ഓഫീസർ തീരുമാനിക്കണം ട്രെയിൻ മൊത്തം കോൺഫിസ്കേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കണം, അത് പറ്റില്ല. അത് പറ്റും, പ്രൊവൈഡഡ് ദർ ഷുഡ് ബി ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ. അല്ലെങ്കിൽ KSRTC ബസ്സിൽ കണ്ടു അത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ തോന്നിയാൽ എന്ത് ചെയ്യും, അത് പറ്റില്ല. അപ്പൊ സെക്ഷൻ ഇസ് വെരി ക്ലിയർ, ഓർ കൺവെയൻസ് ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. അപ്പൊ എല്ലാ ഡ്രഗ്സും കോൺഫിസ്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിന് തന്നെ ഡ്രഗ്സ് ഡിസ്പോസൽ റൂൾസ് അനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഡിസ്ട്രോയ് ചെയ്യില്ല, പല സാധനങ്ങളും മെഡിസിനൽ പർപ്പസിന് അയച്ചു കൊടുക്കുക ചെയ്യുന്നു, ലാബിലേക്ക് അയച്ചു കൊടുക്കുകയാണ്, അവിടെ അത് പ്രോസസ് ചെയ്തിട്ട് മരുന്നാക്കും, മരുന്നിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ കൺവെയൻസ് ഓൾസോ ഷുഡ് ബി നോട്ടിഫൈഡ് ആ എക്സ്റ്റെന്റിൽ, ദാറ്റ് ഇസ് അണ്ടർ ചലഞ്ച്. പിഷാറിന്റെ സ്ഥലത്ത് വന്നത് അദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ അത് പിന്നെ അത് വേറെ ബെഞ്ചിൽ പോയി. പക്ഷെ ആ അടുത്ത ബെഞ്ചിൽ പോയപ്പോ അത് വളരെ കാഷ്വൽ ആയിട്ട് ഡിസ്പോസ് ചെയ്തു, അലവേ ചെയ്തു, പക്ഷെ അത് ഈ ക്വസ്റ്റ്യൻ ഡിസൈഡ് ചെയ്തില്ല. ഷഫീഖ് സാറിന്റെ ഡിവിഷൻ ബെഞ്ചിലും ഈ ക്വസ്റ്റ്യൻ നോക്കിയില്ല, വെദർ ദോസ് കൺവെയൻസസ് ആർ നോട്ടിഫൈഡ് എന്നാണ്. എന്താണ് ഒബിറ്റർ ആണ്, അല്ലെങ്കിൽ അത് ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല, പേഴ്സണൽ അഭിപ്രായം ഇല്ല. ചില ദർ ഇസ് നോ നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ദ കൺവെയൻസസ് ദോസ് ക്യാൻ ബി കോൺഫിസ്കേറ്റ്. ചിലപ്പോൾ ആംബുലൻസിൽ ആംബുലൻസ് വിളിച്ച ആൾ ആംബുലൻസ് ഇപ്പൊ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, പോലീസ് പിടിക്കാതിരിക്കാണ്ട് ആംബുലൻസിൽ കടത്തിക്കൊണ്ടു പോവാ, അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന ആംബുലൻസ് കോൺഫിസ്കേറ്റ് ചെയ്യാൻ പോയി എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഡിഫീറ്റ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്. കടത്താൻ ഏറ്റവും എളുപ്പം ആംബുലൻസ് ആണ്, പലപ്പോഴും കടത്തുന്നത് ആംബുലൻസ് തന്നെയാണ്. ഓക്കേ വിനോദ്. ആ തങ്കച്ചൻ അങ്ങനെയാണെങ്കിൽ പ്രണിലിനെ കാണുന്നുണ്ട്, പ്രണിൽ വെച്ചൂടെ നമുക്ക് സാറ് ഒരുപാട് ക്ലാസ്സുകള് നമുക്ക് ഈ നമ്മുടെ യൂണിയന് വേണ്ടി എടുത്തു തന്നിട്ടുണ്ട്.
ഒരുപാട് ക്ലാസ്സുകൾ സാറിന്റെ മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് പങ്കെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രിക്സ് സബ്സ്റ്റൻസ് ആക്ടിനെ പറ്റി വളരെ നന്നായിട്ട് നമുക്ക് ഓരോ ഡിസിഷനും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ സാറിനെ, പിന്നെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പേരിലും എന്റെ പേരിലും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഗിരീന്ദ്ര ബാബു ഒരു മിനിറ്റ് ഒക്കെ കളയാതെ കേൾക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ജഗദേശിനെ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാസർഗോഡ് മാധവട്ടനുണ്ട്. നമുക്ക് 6 മണിക്ക് സാറിന്റെ ക്ലാസ്സിൽ വീണ്ടും കേറാം. നിങ്ങൾ ഇനി അതിൽ ശിക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. റേഞ്ച് പോകുന്നതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് എനിക്ക് കേൾക്കാനുണ്ടായിരുന്നു. കാരണം എനിക്കൊരു മാറ്റർ ഉണ്ട് NDPS ഇപ്പൊ. കാറിന്ന് മറ്റേ പ്രൊഹിബിറ്റഡ് ഡ്രഗ്സ് പിടിച്ചത്, ഇഞ്ചക്ഷന്റെ ആംബ്യൂള് അങ്ങനെ കുറെ സാധനങ്ങൾ പിടിച്ചത്. ഇവരുടെ ബിനീത്ത് ഡ്രൈവർ സീറ്റ്, ഡ്രൈവറുടെ സീറ്റിന് അടിയിലായിരുന്നു. അപ്പൊ അതില് എന്റെ കക്ഷി കോ പാസഞ്ചർ ആയിട്ട് അതിൽ കേറിയത് എങ്ങനെയാന്ന് വെച്ചാൽ അയാളൊരു പരിചയമുള്ള ആളാണ് ഈ ഡ്രൈവർ. പണ്ടൊരു ഫ്ലാറ്റിൽ ഇവര് ഫ്ലാറ്റ് താമസിക്കുന്ന സമയത്ത് മറ്റൊരു ഫ്ലാറ്റിൽ അയാളും ഉണ്ടായിരുന്നു. ഇന്ന് ഇയാളെ കേറുന്നു ചോദിച്ചു കേറ്റിയതാണ്. പക്ഷെ പോലീസ് പിടിക്കുമ്പോ വക്കീലിന്റെ ഭാഗ്യം വക്കീലിന്റെ ഭാഗ്യമായിട്ട് മാറട്ടെ അങ്ങനെ വിചാരിച്ചാ. അല്ല അതില് ഭയങ്കര വിഷമമുണ്ടായി. കാരണം അയാളെ വിദേശത്തേക്ക് പോവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് പേര് പെട്ടുപോകാറുണ്ട് അറിയാതെ. ഒരു സംശയം കൂടി സർ, ഇത് സാമ്പിൾ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ JFCM എന്ന് എടുത്തത്. ഒരു മിനിറ്റ് മാധവട്ടൻ എന്തോ ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് മാധവൻ സാർ എന്തോ JFCM ഓഫീസിൽ നിന്നും റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എടുത്തു. മറ്റേ 2 സാമ്പിളും അവിടുന്ന് തന്നെയാണ് എടുത്തത്. റെപ്രസെന്റേറ്റീവ് സാമ്പിൾ അയച്ചിട്ടില്ല കെമിക്കൽ അനാലിസ്റ്റിന്. സംഭവ സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുത്തിട്ടില്ല. അതിന്റെ OR 1 of 89 ഉണ്ട്. OR 1 of 89 അതനുസരിച്ചിട്ട് സംഭവ സ്ഥലത്ത് സാമ്പിൾ എടുക്കണം. NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇറക്കിയ സർക്കുലർ നമ്പർ 1 of 89 അതനുസരിച്ചിട്ട് സംഭവ സ്ഥലത്ത് വെച്ചാണ് എടുക്കണം. കാരണം എന്ന് വെച്ചാല് സംഭവ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ മാത്രമേ പ്രതിയുടെയും ലോക്കൽ വിറ്റ്നസിന്റെ പ്രസൻസ് ഉണ്ടാവുള്ളൂ. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ എടുക്കുന്നതിൽ പ്രതിയുടെ ലോക്കൽ വിറ്റ്നസിന്റെ പ്രസൻസ് ഉണ്ടാവില്ല. മജിസ്ട്രേറ്റും പോലീസ് ഓഫീസേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മജിസ്ട്രേറ്റ് ഇവിടെ കൊണ്ടുവന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കലാ പതിവ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒതന്റിസിറ്റിക്ക് വേണ്ടിട്ട് ഒറിജിനൽ സാമ്പിൾ അവിടെ വെച്ച് എടുക്കണം, സ്പോട്ടിൽ നിന്ന് എടുക്കണം. പക്ഷേ അത് സൂപ്പർസീഡ് ചെയ്തു എന്ന് പറയുന്നു സർ. 16/1/2015 ഇത് പ്രകാരം അമെൻഡ് അത് സൂപ്പർസീഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് ഇങ്ങനെയെന്ന് പറയുന്നത്. സംഭവ സ്ഥലത്ത് വേണ്ടെന്ന് പറയുന്നു സർ. 16/1/2015 നാർക്കോട്ടിക്സ് ബ്യൂറോ തന്നെ സർ. സെൻട്രൽ നാർക്കോട്ടിക്സ് ബ്യൂറോ ന്യൂ ഡൽഹി 1 of 89 വെച്ചിട്ടാണ് നമ്മളിവിടെ പലരും. പക്ഷെ സാറേ അതില് ഞാൻ നമ്മുടെ ബുക്കുകളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ കാനൂണിൽ 1-2 ഡിസിഷൻസ് കിടക്കുന്നുണ്ട് ഇന്ത്യ കാനൂണിൽ. അപ്പൊ അതിലാണ് പറയുന്നത്, ഇതിന്റെ വ്യത്യാസം പറയുന്നത്. അവിടെ വെച്ച് എടുക്കുന്നതും മെസ്സേജിന്റെ മുമ്പിൽ വെച്ച് എടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം പറയുന്നതല്ല. അതായത് സംഭവ സ്ഥലത്ത് വെച്ച് എടുക്കുന്നതിൽ മാത്രമേ പ്രതിയുടെ ഇൻഡിപെൻഡന്റ് വിറ്റ്നസിന്റെ പ്രസൻസ് ഉണ്ടാവുള്ളൂ, അതിന് മാത്രമേ ഒതന്റിസിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അതൊരു കൃഷ്ണലാൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃഷ്ണലാൽ എന്ന് പറഞ്ഞൊരു ഡിസിഷനാണത്.
കൃഷ്ണനാണ്, കൃഷ്ണാചാര്യ അങ്ങനെ ഒരു ഡിസിഷൻ. ഇപ്പൊ ജെഎംസിഎമ്മിന്റെ ത്രൂ ജെഎംസിഎം അയച്ചു കിട്ടി എന്നാണ് എൻഡോഴ്സ്മെന്റ് പ്രോപ്പർട്ടി ലിസ്റ്റില്. പക്ഷെ ജെഎംസിഎമ്മിന്റെ സീലും ഇല്ല, സിഗ്നേച്ചറും ഇല്ല, ത്രൂ ജെഎംസിഎം എന്ന് പോലും ഇല്ല സർ. ഡി ജെ എഴുതുന്നത് ഇങ്ങനെയാണ്, ത്രൂ ജെഎംസിഎം കാസർഗോഡ് റിസീവ്ഡ്. അതാണ് റസീജു ഇല്ലേ സർ, റസീജു അതൊക്കെ കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ സാമ്പിൾ എടുക്കുന്നത് സർ. ശരിയാണോ അത്? ആ ശരി, കാരണം അത് അതിനു മുമ്പ് സാമ്പിൾ എടുക്കേണ്ടതാണ്. ഈ സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യണം, കോൺട്രാബാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിസിഷൻ ഞാനോട്. കോൺട്രാബാൻഡ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് റിപ്പോർട്ട് മാത്രം പോരാ എന്ന് പറയുന്നത് വിജയ് ജയ് 2013 വിജയ് ജയ് 2013 വോളിയം 14 SEC 527 സുപ്രീം കോർട്ട് കേസസ് 527 അത് റീട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 2019 KSC 6727 അതെ, ഇൻവെന്ററി മാത്രം പോരാ. നോട്ടിഫിക്കേഷൻ പറഞ്ഞതിന് താങ്ക്സ് സാറെ, അത് ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ക്ലോസ് ചെയ്യാം അല്ലേ? നമുക്ക് അബ്കാരിന്റെ ഒന്നുകൂടി അബ്കാരി ക്ലോസ് കൂടെ ഒന്ന് എടുക്കണം, നമുക്ക് നിങ്ങളെ സൗകര്യം പോലെ നോക്കിട്ടൊന്ന്. വെറുതെ വിടാനുള്ള പരിപാടി ഇല്ലേ, ഓരോന്ന് കഴിയുമ്പോ ഓരോ പണിക്ക് വളരെ ഉപകാരം കേട്ടോ സാർ, നമുക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്.